സഹോദരി സഹോന്മാർക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ നിലയിൽ സൂം എന്ന് പറയുന്ന ഈ ആപ്പിലൂടെ പേർത്തിലുള്ള വേർപെട്ട ദൈവജനത്തിന്റെ ഈ ബൈബിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഓസ്ട്രേലിയയിൽ വന്ന് കാണുന്നതാണ്. എന്നാൽ അതിന് അവസരമില്ലാത്ത സ്ഥിതിക്ക് സൂമിൽ കൂടി കാണുവാൻ ദൈവം ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദരൻ അലക്സ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഈ നിലയിൽ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള ക്രമീകരണത്തെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം ദീർഘകാലമായി എന്റെ മുഖപുസ്തക സഖിയാണ്. താനൊരു ആത്മീയനും ആത്മീയ കാര്യങ്ങളും വളരെ ശുഷ്കാന്തിയുള്ളവനുമാകിയാൽ മിക്ക വിഷയങ്ങളും വിളിക്കുകയും ചോദിക്കുകയും പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂറാണ് എന്റെ വർക്കിംഗ് ടൈം. അതായത് രാവിലെ 5:30 ഉണർന്നാൽ രാത്രി 11 വരെയെങ്കിലും ആളുകൾ വിളിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും, ചോദ്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പൊ ചില ദിവസം ടയർഡായി കഴിയുമ്പോൾ അറിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിടന്നുറങ്ങിപ്പോകും. വളരെ പ്രാർത്ഥിക്കണം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ക്ലാസ് എടുക്കുന്നത്. ഞാൻ സാധാരണയായി വലിയ ശുശ്രൂഷകൾക്ക് പോയാലും എന്നെ കുറിച്ച് പറയാറില്ല. എങ്കിലും അലക്സ് ബ്രദർ പറഞ്ഞുകൊണ്ട് 2 മിനിറ്റ് മാത്രം ചുരുക്കി പറയാം. എന്നെ സർവ്വസാധാരണയായി അറിയപ്പെടുന്ന ടൈറ്റസ് എന്ന് പറയുന്ന എന്റെ വീട്ടിലെ പേരിലാണ്. ബി എസ് തോമസ് എന്ന് പറയുന്ന പേരില് നിര്യാതരായ കോളത്തിൽ ഒരേ ദിവസം വന്നാലും വളരെ കുറച്ച് പേരെ അറിയുള്ളൂ. ടൈറ്റസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ടൈറ്റസ് എന്നാണ് എന്നെ പൊതുവെ അറിയപ്പെടുന്നത്. മിക്കവാറുമുള്ള പെന്തക്കോസ് ബ്രദർ സഹോദരന്മാർ മെജോറിറ്റി പെന്തക്കോസ്കാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ ഉപയോഗിക്കുന്നത്. കാര്യം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. എന്നാല് തീവ്രവാദമില്ലാത്തൊരു സമീപനം ഉള്ളത് കൊണ്ട് ഒരുപാട് ആത്മീയ സ്നേഹിതന്മാരെ ദൈവം എനിക്ക് ഈ വേർപെട്ട സമൂഹത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ധാരാളം പെന്തക്കോസ്തുകാരായ സഹോദരന്മാർ എന്റെ സ്നേഹിതരാണ്. ഇവരെല്ലാം ഇവിടെ വരുമ്പോൾ അതൊക്കെ ഇവിടെ വീട്ടിൽ വരും. അപ്പോൾ ഞാന് ഒരു പരമ്പരാഗതമായ മാർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. 9-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു. 17-ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അങ്ങോട്ട് ചെന്ന് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ സ്നാനം സ്വീകരിച്ചു. ഏതാണ്ട് 18-ാമത്തെ വയസ്സിലാണ് കർത്താവിന് വിലയ്ക്ക് വേണ്ടി വേർതിരിയുന്നത്. വേർതിരിഞ്ഞ് അന്ന് മുതലേ ഞാൻ ബൈബിൾ സ്കൂളുകളിൽ പഠിക്കാനായിട്ട് ജീവിതം സമർപ്പിച്ചു. ആ പഠനം ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടു നിന്നു. നാട്ടിലെ 1-2 മലയാളം ബൈബിൾ സ്കൂളിൽ പഠിച്ച ശേഷം നേരെ പോവുകയും ഒടുവിലായി അതിന്റെ മാസ്റ്റർ വരെ എടുക്കുകയും ചെയ്തു. സെക്യുലർ കോളേജിലെ പഠനവും ഈ പഠനവും ഒരേ സമയത്ത് തീവ്രമായി പരിശ്രമം ചെയ്ത് അധ്വാനിക്കാൻ 3 ഗ്രാജുവേഷൻ ഒരു സമയത്ത് എടുക്കാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം തന്നു. അപ്പോൾ സാധാരണക്കാരനായിരുന്ന എന്നെ, ഒരു കർഷകന്റെ മകനായി ജനിച്ചു വളർന്ന എന്നെ ഇത്രത്തോളം ഒക്കെ ആക്കി ദൈവം തന്റെ നാമത്തിന്റെ ബഹുത്വത്തിനായി വിശേഷാൽ ഉപയോഗിക്കുകയാണ്. എനിക്ക് ഒരു ഭാര്യയും 2 മക്കളുമുണ്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒന്നിലധികം ഉണ്ടെന്നല്ല എന്റെ അർത്ഥം. എന്റെ കാര്യമാണ് പറഞ്ഞത്. 1 ഭാര്യയും 2 മക്കളും ഇടയ്ക്ക് വലുതായിട്ട് പറഞ്ഞ. അപ്പം ഭാര്യ താഴെയുണ്ട്. കുറെ കഴിയുമ്പോൾ ചായമായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇതെന്റെ സ്റ്റുഡിയോ റൂമാണ്. മക്കള് 2 പേരും പെൺമക്കളാണ്. 2 സ്ഥല അവര് വിവാഹിതരാണ്. 4 കൊച്ചുമക്കളുണ്ട്. ഇപ്പോൾ പൗലോസ് പറഞ്ഞ പോലെ ഞാന് ഏതാണ്ട് വയോധിക അവസ്ഥയിലേക്ക്, അതായത് 16 വയസ്സായി സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം ഇത്രത്തോളമൊക്കെ സഹായിക്കുന്നു. നിങ്ങളോടൊത്ത് ഈ നിലയിൽ ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വരുവാൻ അനുവദിച്ച താമസിച്ചാൽ കുറഞ്ഞത് 8 ആഴ്ചയെങ്കിലും ഈ ക്ലാസ് എടുക്കാൻ വേണമെന്നാണ് ഞാൻ അലക്സിനോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയും സമയം കൊണ്ട് ഈ ക്ലാസ് എടുത്ത് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ക്ലാസ്സിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഏത് ക്ലാസ്സും എന്നെ ശ്രദ്ധിക്കുന്ന ബ്രദർ കോച്ചേരിക്കും അതുപോലെ അലക്സിനും ഒക്കെ അറിയാം. വാട്ട് എവർ ദ സബ്ജക്ട്സ് ദാറ്റ് ഐ ഹാൻഡിൽ, ഐ ടേക്ക് ഇറ്റ് സിസ്റ്റമാറ്റിക്കലി. അതായത് ക്രമീകൃതമായിട്ടായിരിക്കും ആ ക്ലാസ് വരുന്നത്. അതിന് 2 പ്രയോജനമുണ്ട്. 1, കേൾക്കുന്ന ആളുകൾക്ക് അതിന് നോട്ട് കുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. 2, നോട്ട് കുറിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അത് നോട്ട് പോലെ മനസ്സിൽ പതിയുവാനായിട്ട് അവസരം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ വിഷയം നന്നായി പഠിക്കാനും ആ പഠിക്കുന്ന വിഷയത്തിൽ നിന്ന് മറ്റ് ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദ്യങ്ങൾ ഉദിക്കുവാനും അത് ചോദിക്കുവാനും അതിനെ പരിഹാരം കണ്ടെത്തുവാനും ഒക്കെ കഴിയുന്ന ഒരു രീതിയാണ് സാധാരണയായി എന്റെ ഏത് സബ്ജക്ട് എടുത്താലും ഉള്ളത്. നമ്മൾ ഈ വിഷയം ഇവിടെ പഠിക്കാൻ പോകുക. അത് മരണാനന്തര ജീവിതം വിവിധ മതങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ മരണാവസ്ഥ, മനുഷ്യന്റെ ആത്മാവ് എവിടെയായിരിക്കുന്നു, മനുഷ്യന്റെ
ആത്മാക്കൾക്ക് അനശ്വരതയുണ്ടോ, പിന്നെ അതിൻ്റെ മരണശേഷമുള്ള സ്വഭാവം എന്താണ്, ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ നിന്ന് അടിസ്ഥാനപരമായും സപ്പോർട്ടീവായിട്ട് ഇതര മതങ്ങളിൽ നിന്നും തത്വശാസ്ത്രങ്ങളിൽ നിന്നും യുക്തിചിന്തകളിൽ നിന്നും ചില ഭാഗങ്ങൾ നിരീശ്വരവാദികളുടെ പോലും വാക്കിൽ നിന്നും അടർത്തിയെടുത്ത് ക്രമബദ്ധമായി അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്നെ നിഷിദ്ധമായിരിക്കുന്ന കടമ. അതിൽ ഇന്നത്തെ ക്ലാസ് പറഞ്ഞാൽ ഈ വിഷയത്തിലേക്കുള്ള പ്രവേശകമായിരിക്കും, അതായത് മുഖവരിയായിരിക്കും. ആ വിഷയം നമ്മൾ അതിൻ്റെ പ്രീഫേസ് അതായത് മുഖവര പഠിക്കാതെ വിഷയത്തിൻ്റെ അകത്തേക്ക് കയറി നമുക്ക് അവഗാഹമായ നിലയിൽ പഠിക്കുവാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒടുവിലത്തെ സമയം ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ, എല്ലാ സമയത്തും ഉള്ള എല്ലാ ക്ലാസ്സുകളിലും ചോദ്യം ചോദിക്കാൻ സമയമുണ്ട് ബ്രദർ അലക്സ് ഓർപ്പിച്ച പോലെ. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഉള്ള ദിവസം ക്വസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ വെറുതിരിക്കുകയായിരിക്കും, അത് ആ ഒരു ദിവസം അതിനുവേണ്ടി മാത്രവും വെറുതിരിക്കുന്നതായിരിക്കും. പ്രപഞ്ച സൃഷ്ടിയോളം പ്രായമുള്ള ഒരു പ്രതിഭാസമാണ് മരണം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ അന്ത്യത്തെയാണ് മരണമെന്ന് സ്വാഭാവികമായി നമ്മൾ വിലയിരുത്തുന്നത്. മരണമെന്ന 3 അക്ഷരവും ഒരു അനുസ്വാരമുള്ള ആ പദത്തിന് മനുഷ്യ തലമുറയോളം പ്രായമുണ്ട്. മഹാനായ ഒരു മനുഷ്യൻ മരണത്തെക്കുറിച്ച് നിർവചിക്കുന്നത് ഇങ്ങനെയാണ്, ഡെത്ത് പ്ലക്സ് നോട്ട് ദി ഏജ് ബട്ട് ദ മച്യൂർഡ്. അതായത് മരണം പ്രായാധിക്യമുള്ള ആളുകളെയല്ല പക്വമതികളായി തീരുന്ന ആളുകളെയാണ് പറിച്ചെടുക്കുന്നതെന്ന്. ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ തത്വശാസ്ത്ര അധിഷ്ഠിതമായി നമ്മൾ ചിന്തിക്കുമായിരിക്കും. എന്നാൽ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യൻ പേഴ്സ്പെക്റ്റീവ് ഓഫ് ദ കൺസെപ്റ്റ് ഡെത്ത്, അതായത് മരണം എന്ന് പറയുന്ന വിഷയത്തെ ക്രൈസ്തവ വിഹഗ ഭീഷണത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന പ്രമാണം. അപ്പോൾ ഏറ്റവും ആദ്യമായി മനസ്സിലാക്കുന്ന വിഷയം മനുഷ്യന് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടോ എന്നുള്ളതാണ്. അത് ഉണ്ടെങ്കിൽ എങ്ങനെയാ, ഇന്ന് വരെ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും മരിച്ചവർ സ്വർഗത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നരകത്തിൽ പോയിട്ട് മടങ്ങി വന്ന് ഞങ്ങള് അവിടെ പോയിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച യേശുക്രിസ്തു വഴിയെ ആരും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വചനങ്ങളാണ് നമുക്ക് വാസ്തവത്തിൽ ഇതിന് ഉപോത്ബലമായി നമ്മൾ എടുക്കുകയും ചെയ്യേണ്ടത്. റെഫറൻസുകളൊക്കെ പ്രായണ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഉയർന്നവനെന്നോ താണവനെന്നോ പണ്ഡിതനെന്നോ പിന്നെ പാമരനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ സംസ്കാര സമ്പന്നെന്നോ സംസ്കാര വിഹീനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും സമീപിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും സമീപിക്കുന്ന ഒരു പ്രതിഭാസമാണ് മരണം. മരണം മനുഷ്യന് മാത്രമല്ല ജീവജന്തുക്കൾപ്പെട്ട എല്ലാ വകയ്ക്കും മരണമുണ്ട് എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഉണ്ടെങ്കിൽ ഒരു ഡെത്തും ഡീകോമ്പോസിഷനും ഉണ്ട് എന്നാണ് നമ്മുടെ പ്രകൃതിയുടെ തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ അതിപ്രധാനമായ ചോദ്യം മരണത്തോടെ സകലതും അവസാനിക്കുന്നു, എല്ലാ കാര്യങ്ങളുടെയും അവസാനമാണോ മരണം? ഇതാണ് സ്വാഭാവികമായി മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ചിന്തിക്കേണ്ട വിഷയം. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15-ാം അധ്യായം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് മരണം എന്ന് പറയുന്ന വിഷയത്തെ വിവക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന കൊരിന്ത്യലേഖനത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്. 53 വാക്യങ്ങളാണ് ആ അധ്യായത്തിനുള്ളത്. ദ ലോങ്സ്റ്റ് ചാപ്റ്റർ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് വിച്ച് ആർ കൺസേൺഡ് ഫോർ ദ കൺസെപ്റ്റ് ഓഫ് ഡെത്ത്, അതായത് മരണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും നീളം കൂടിയ അധ്യായമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അവിടെ പൗലോസ് മരണത്തെ സായുക്തികമായി, അതായത് അതിനെ റീസണബിളി സായുക്തികമായി, പിന്നെ ബയോളജിക്കലി ജീവശാസ്ത്രപരമായി, 3 ഫിലോസഫിക്കലി തത്വശാസ്ത്ര അധിഷ്ഠിതമായി, 4 എസ്കറ്റോളജിക്കലി അതായത് ഭാവി തത്വശാസ്ത്രപരമായി, 5 സയന്റിഫിക്കലി ശാസ്ത്രീയമായി, 6 സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായി വിവക്ഷിച്ചിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 1 ബയോളജിക്കലി, 2 ഫിസിയോളജിക്കലി, 3 സൈക്കോളജിക്കലി, 4 സയന്റിഫിക്കലി, 5 എസ്കറ്റോളജിക്കലി, 6 സ്പിരിച്വലി. ഇങ്ങനെ ഇത്രയും മണ്ഡലങ്ങളിലാണ് മരണത്തെ അപ്പോസ്തലനായ പൗലോസ് വിവക്ഷിച്ചിട്ടുള്ളത്. ഈ 6 മണ്ഡലങ്ങളെ നമ്മൾ സസൂക്ഷ്മമായി അപഗ്രഥനം ചെയ്താൽ മരണത്തെക്കുറിച്ചൊരു ഭയമേ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഈ കൊറോണ പാൻഡമിക് വന്ന സമയത്ത് എന്നോട് പല ആളുകളും, ഒരുപാട് ആളുകളെ ഞാൻ എൻ്റെ സഹോദരന്മാരിൽ പെട്ട പലരെയും വിളിച്ചു ചോദിച്ചു എങ്ങനെ നിങ്ങൾ സേഫ് ആയിരിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു,
Do you have any fear about corona pandemic and death? അതായത് ഈ കൊറോണയെ കുറിച്ചും മരണത്തെ കുറിച്ചും വല്ല ഭയമുണ്ടോ ജോലി? ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ബുക്ക് മൈ ടിക്കറ്റ് ആൻഡ് ഒബ്ടെയിൻ മൈ പാസ്പോർട്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ സ്റ്റാമ്പിംഗ് ഓഫ് മൈ വിസ. വിസ സ്റ്റാമ്പ് ചെയ്യാത്തൊരു ഒറ്റ വിഷയം മാത്രമേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉള്ളൂ. അതുകൊണ്ട് യാതൊരു ഭയവും ഇല്ല. എൻ്റെ മുഖം കണ്ടാലും നിങ്ങൾക്കറിയാം യാതൊരു ഭയവും ഇല്ല. നിങ്ങൾക്ക് അതറിയാവോ, ഐ ആം ഓൾവേസ് ലൈക്ക് ദാറ്റ്. എനിക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു മുഖ പ്രകൃതിയാണ്. എന്താ കാരണം അറിയാവോ, ഹൃദയത്തിൽ പ്രത്യാശയുണ്ടെങ്കിൽ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. അതാണ് എൻ്റെ അടിസ്ഥാനം. അപ്പൊ മരണത്തോടെ സകലവും അവസാനിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ മനസ്സിനെ മതിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈസ് ഡെത്ത് ദി എൻഡ് ഓഫ് ഓൾ? അതായത് സകലത്തിന്റെയും അവസാനമാണോ മരണം എന്ന് പറയുന്ന ഈ പ്രതിഭാസം? അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല മരിക്കുന്നത്, ജീവജാലങ്ങൾ മരിക്കുന്നു, പട്ടി മരിക്കുന്നു, പിന്നെ പശു മരിക്കുന്നു, പൂച്ച മരിക്കുന്നു, ജീവജാലങ്ങൾക്ക് മരിക്കുന്നു, സസ്യജാലങ്ങൾക്കും മരണമുണ്ട്. അപ്പൊ ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അതായത് ആരംഭമുള്ള ഏതിനും അവസാനമുണ്ടെന്നാണ് ജീവശാസ്ത്രത്തിന്റെ പ്രക്രിയ. അതായത് ബയോളജി പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് എനിതിങ് വിച്ച് ഹാസ് ഗോട്ട് എ ബിഗിനിങ് മസ്റ്റ് ഹാവ് നെസസറിലി ആൻ എൻഡ്. അതായത് ജീവനുള്ള അല്ലെങ്കിൽ ആരംഭമുള്ള ഏതിനും എന്തുണ്ട്? ഒരു അവസാനം ഉണ്ട്. അപ്പൊ മനുഷ്യന് ഒരു ആരംഭമുണ്ട്, അതുകൊണ്ട് നെസസറിലി ഹി ഷുഡ് ഹാവ് ആൻ എൻഡ്. അത് അനിവാര്യമായും അവനൊരു അവസാനവും ഉണ്ടായിരിക്കണം. എന്നാൽ മനുഷ്യന്റെയും ജീവജന്തുക്കളുടെയും സസ്യങ്ങളുടെയും മരണവും മനുഷ്യന്റെ മരണവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. മറ്റുള്ള എല്ലാ ജീവജന്തുക്കളും മരണത്തിലൂടെ അവസാനിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ജീവജന്തുക്കളും, അതിന് കാരണം അറിയാവോ, എല്ലാ ജീവജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചത് ഇൻ റിലേഷൻ ടു മാൻ, മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. അതായത് മനുഷ്യനോടുള്ള ബന്ധത്തിലും മനുഷ്യന് വേണ്ടിയുമാണ് ദൈവം ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യനാണ് ഇതിനകത്ത് കേന്ദ്ര ബിന്ദു. അപ്പൊ മനുഷ്യന്റെ മരണം മറ്റുള്ള എല്ലാ ജീവജന്തുക്കളുടെയും മരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂമിയിൽ മനുഷ്യനെ പോലെ ബുദ്ധിയും കഴിവും വിവേചനവും ആ ചിന്താശക്തിയുമുള്ള വേറെ യാതൊരു ജീവജാലവുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരു ജീവജാലങ്ങളും പള്ളിയിലോ മോസ്കിലോ അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ പോകാറില്ല. അവർക്കാർക്കും ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു ആരാധന ചിന്തയില്ല. അതുള്ളത് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിയുടെ മണിമകുടം എന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെ വിവക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിപ്രധാനമായി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏഴ് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ക്ലാസ്സിനകത്ത്. ആ ഏഴ് കാര്യങ്ങളിലെ പ്രഥമമായ ഭാഗം, ഒന്നാം ഭാഗത്തിന്റെ മരണത്തിന് അപ്പുറമുള്ള മനുഷ്യന്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്. മനുഷ്യന് മരണത്തിനപ്പുറത്തുള്ള വിശ്വാസം, അതായത് മരണത്തെക്കുറിച്ച് മനുഷ്യന് വിശ്വാസം ഉണ്ടോ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതില് ഒരു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഒരു നാല് കാര്യങ്ങൾ ആ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മരണത്തിന് അപ്പുറത്തെ ജീവിതത്തെ കുറിച്ച് മനുഷ്യന് വിശ്വാസമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്. യുക്തിവാദികളായ ആളുകളും നിരീശ്വരവാദികൾ ഉൾപ്പെട്ട ഒരു ന്യൂനപക്ഷം ആളുകൾ, മനുഷ്യരല്ലാതെ സർവജാതി മതമുള്ള ജനവർഗവും മരണത്തിനപ്പുറം മനുഷ്യന് ഒരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. നിരീശ്വരന്മാരായ ആൾക്കാർ എന്ന് പറയുന്നത് അവര് ദൈവത്തിൽ വിശ്വസിക്കാത്തവരാ. ദൈവത്തിൽ വിശ്വസിക്കാത്തവരായതുകൊണ്ട് അവരെ മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ടെന്നോ മനുഷ്യൻ ആത്മാവുണ്ടെന്നോ വിശ്വസിക്കുന്നില്ല. അപ്പൊ അവർ വിശ്വസിക്കുന്ന പാഞ്ചഭൗതികമായിരുന്ന ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ മരണത്തോടെ ലയിച്ചവരും അതിലൂടെ മനുഷ്യന്റെ ജീവിതവും അവസാനിക്കും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മനുഷ്യനെ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് ശക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ അല്ലാതെ തന്നെ ഞാന് ശാസ്ത്രലോകം, അതുപോലെ സാഹിത്യ ലോകം, പിന്നെ സാംസ്കാരിക ലോകം, ക്രൈസ്തവ ലോകം, ഇങ്ങനെ നാല് മണ്ഡലങ്ങളിൽ മനുഷ്യന് മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ടെന്ന് വിശ്വാസമുണ്ടായിരുന്നോ എന്നതിലേക്ക് ഒരു നാല് തെളിവുകൾ ഇപ്പൊ പറയാം. ഒന്ന്, സർ ജോൺ എക്ലസ് എന്ന് പറയുന്ന ഒരു ഫേമസ് സയന്റിസ്റ്റ്, അതായത് പേര് സർ ജോൺ എക്ലസ് എന്നാണ്, വളരെ റിനോൺഡായ ഒരു സയന്റിസ്റ്റാണ്. ആ സയന്റിസ്റ്റ് മരണത്തിനപ്പുറത്തുമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഞാന് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ബുദ്ധിയുടെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ, അതായത് മനുഷ്യന്റെ ഭൗതികതയെ വെച്ച് നോക്കുമ്പോൾ, മരണത്തിനപ്പുറത്ത് മനുഷ്യന്
ഒരു അസ്തിത്വവും ഭാവി പ്രത്യാശയില്ലാതെ വിശ്വസിക്കാൻ മനുഷ്യന്റെ മനസാക്ഷി ഒരിക്കലും അവനെ അനുവദിക്കുന്നില്ല. അപ്പൊ നോക്കണം, 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യരുടെ കൂട്ടത്തിലെ മസ്തിഷ്ക മല്ലന്മാരായ ശാസ്ത്രജ്ഞന്മാരായ ആളുകളും പറയുകയാണ്, ബുദ്ധിയുടെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ മരണത്തിനപ്പുറത്ത് മനുഷ്യന് ഒരു അസ്തിത്വവും ഒരു ഭാവിയും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ വിശ്വസിക്കാതിരിക്കാൻ മനസാക്ഷി ഒരിക്കലും അനുവദിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്ന മനുഷ്യന്റെ മനസാക്ഷിക്കകത്ത് നീ ഇല്ലെന്ന് പറഞ്ഞാലും അവന്റെ അന്തരാത്മാവിൽ മനസാക്ഷിക്കകത്ത് അവന്റെ മനസാക്ഷി അവരോട് പറയുന്നു മനുഷ്യന് മരണശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ശാസ്ത്രലോകത്തിൽ ഈ ഭാവി പ്രത്യാശയെ തള്ളിക്കളയുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് സർ ജോൺ എഗ്ലക്സ് എന്ന് പറയുന്ന ഫേമസ് സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ അഭിപ്രായത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത് ഒരു സാഹിത്യകാരനാണ് ഡോക്ടർ മുരളീകൃഷ്ണ. അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഡോക്ടർ മുരളീകൃഷ്ണൻ പറയുന്നത് എങ്ങനെയാണ്, മരണാനന്തര ജീവിതം എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. മരണാനന്തര ജീവിതം എന്ന അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ ഡോക്ടർ മുരളീകൃഷ്ണ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത തന്നെയാണ്. അദ്ദേഹം പറയാണ്, ഇന്ന് വരെ അതായത് ഇതപര്യന്തം കണ്ടെടുക്കപ്പെട്ട യുക്തിയുക്തമായ തെളിവുകളും, എന്ന് പറഞ്ഞാൽ യുക്തിസഹജമായ തെളിവുകൾ ഇന്നേ വരെ മനുഷ്യൻ കണ്ടെടുത്തിട്ടുള്ളത് തെളിവുകൾ സൂചനകളും കൊണ്ട് ഒരു മൂല്യനിർണയം നടത്തിയാൽ മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല എന്നും, അതായത് മനുഷ്യന്റെ മരണത്തോടെ മനുഷ്യൻ ഒരു നിലയിലും അവസാനിക്കുന്നില്ലെന്ന് നാളിത് വരെയുള്ള എല്ലാ തെളിവുകളും വളരെ വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നും, അതിനപ്പുറത്ത് പലതും നിലനിൽക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതായി വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒന്നൊന്നായി ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ അനാവരണം ചെയ്യുന്ന തെളിവുകളെല്ലാം മനുഷ്യന് മരണത്തിന്റെ അപ്പുറത്ത് സ്തുത്യർഹമാകുന്ന ഒരു ഭാവി, അതായത് ഒരു ജീവിതമുണ്ട് എന്നാണ് ഡോക്ടർ മുരളീകൃഷ്ണ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിരിക്കുന്ന മരണാനന്തര ജീവിതം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നലെ അലക്സിനോട് ഇത് ആവശ്യപ്പെട്ടപ്പോഴ് ഞാന് പല ഗ്രന്ഥങ്ങളും എന്റെയിലുള്ളത് 10,500, 2,000 പുസ്തകങ്ങളുടെ ലൈബ്രറി എനിക്കുണ്ട്. അപ്പൊ അതിനകത്ത് അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പരിധി നോക്കി 1-2 ദിവസം കൊണ്ട്, കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നതിനേക്കാൾ അത് പ്രയോജനകരമായതും ഫലവത്തായതുമായ നിലയിലുള്ള ചില കാര്യങ്ങൾ പറയേണ്ടത് അനിവാര്യമാണല്ലോ. അപ്പൊ പറയുമ്പോൾ യുക്തിസഹജമായതും പിന്നെ വിശ്വസനീയമായതും ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ ആ നിലയിൽ ചരിത്രത്തിന്റെ ഈടുകൾ കൂടെ കടന്നു ചെന്ന് ശാസ്ത്രലോകം, സാഹിത്യ ലോകം, സാംസ്കാരിക ലോകം, ക്രൈസ്തവ ലോകം, ഇതൊക്കെ ഈ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായി പരിശ്രമിക്കുന്നത്. അപ്പൊ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ളത് കേവലം ബുദ്ധിജീവികളായ ശാസ്ത്രത്തിന്റെ മാത്രം വിശ്വാസമല്ല, മരണം മരണാനന്തര ജീവിതത്തെ പറ്റി മനുഷ്യർക്ക് ചിരകാലം മുതലേ, അതായത് പുരാതന കാലം മുതലേ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വളരെ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ നമുക്ക് ചരിത്രത്തിലൂടെ അന്വേഷിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതില് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ, അതായത് നമ്മുടെയൊക്കെ പൗരാണികരായ ആളുകൾ, കാലം അധികം വികസിതമല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ, ശിലായുഗങ്ങൾ പോലെയുള്ള കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങളിലും അറിയപ്പെടുന്ന എല്ലാ പുരാതന നിവാസികളുടെയും സമൂഹങ്ങളിൽ, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലെ നമുക്ക് മുൻപ് ഒരു പക്ഷെങ്കിലെ 1,000, 2,000, 4,000 വർഷങ്ങൾക്ക് മുമ്പ് അതാത് രാജ്യങ്ങളിലായി ജീവിച്ചിരുന്ന പുരാതന നിവാസികളായ ആളുകൾ, ഇന്നത്തെ പോലെ മതങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത കാലഘട്ടങ്ങളിലും അവരുടെ ആ സമൂഹങ്ങളിൽ അവർക്ക് മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓരോ മതങ്ങളും, അതായത് മതങ്ങൾ സ്ഥാപിക്കപ്പെടില്ലാത്ത കാലങ്ങളിലെ ആളുകളും അവരുടെ അതാത് വിശ്വാസ പ്രമാണം അനുസരിച്ച് മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യന് നിശ്ചയമായും ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിച്ചു വന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് ചരിത്ര പുസ്തകങ്ങൾ കൂടെ സുവിദിതമായി നമുക്ക് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും വിശ്വസിച്ചു വന്നത് മൃതന്മാർ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. പാർസികൾ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. പാർസികൾ നമ്മുടെ ഇന്ത്യയിലും അങ്ങിങ്ങായി കുറെ പേരുണ്ട്. പാർസികളുടെ മെച്ചമായ വിശ്വാസം മനുഷ്യൻ മരിച്ചാൽ അവർ മൃതന്മാർ ഒരു ദിവസം ഉയർത്തു നിൽക്കും എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ മരണത്തിനപ്പുറത്ത് വിശ്വസിച്ചവരാണ് അവരും. എന്നാല് സർവോപരി ഈ പറയപ്പെട്ട പുരാതന നിവാസികളുടെ വ്യത്യസ്തമായിരിക്കുന്ന സാംസ്കാരിക സമൂഹങ്ങളിലെ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസത്തെക്കാളും, പിന്നെ അതുപോലെ ശാസ്ത്രലോകത്തെ ശാസ്ത്രപടുക്കളായ ആളുകളെക്കാളും
സാഹിത്യ ആചാര്യന്മാരെക്കാളും യുക്തിസഹജമായി ചിന്തിക്കുന്ന ആചാര്യന്മാരെക്കാളും വ്യത്യസ്തമായ നിലയിൽ ക്രൈസ്തവ സമൂഹം അതിന്റെ ആദ്യ യാമം മുതൽ മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യന് ഒരു ജീവിതമുണ്ട് എന്ന് വ്യക്തമായി വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഈ നാമതേയ ക്രൈസ്തവ ലോകത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ പുരാതന ഓർത്തഡോക്സുകാര് പിന്നെ അതുപോലെ റോമൻ കത്തോലിക്ക ആളുകള് ഇവരൊക്കെ തങ്ങളുടെ പ്രേതാത്മാക്കൾക്ക് വേണ്ടി, അതായത് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ മരണാനന്തര വിശ്വാസം ക്രൈസ്തവരുടെ തന്നെ ഇടയിൽ ഇതര വിഭാഗങ്ങളിൽ നിന്നൊരു ഭാഗം എടുക്കും. അപ്പൊ ഞാനത് വിശദമായിട്ട് അന്ന് പറയുന്നതാണ്. സോ ഇവിടുത്തെ സിറിയൻ ഓർത്തഡോക്സുകാരെ, റോമൻ കത്തോലിക്കരെ, ഇതുപോലെ മുതലായ സഭാവിഭാഗക്കാരെ തങ്ങളുടെ വാങ്ങിപ്പോയ ആളുകൾ അവരുടെ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി ഭൂമിയിൽ അവർ മൂന്നിന്മേൽ കുർബാന, ഏഴിന്മേൽ കുർബാന ഇതൊക്കെ നടത്തുകയും നേർച്ച കാഴ്ചകളും അതുപോലെ പ്രാർത്ഥനകളും മന്ത്രശരങ്ങളും ഒക്കെ അർപ്പിക്കുകയും ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം മനുഷ്യന് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. ഈജിപ്തുകാരായ ആളുകൾ അതിപുരാതനമേ മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് തങ്ങളുടെ മരിച്ച രാജാക്കന്മാരുടെ കല്ലുകളെയും മറ്റും പിരമിഡുകളാക്കി അവിടെ അതിനെ ആ ശരീരത്തെ കേടുവരാതെ സൂക്ഷിക്കുകയും പിരമിഡുകളിൽ അവയെ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മാനവ ജനത്വത്തിന്റെ ആദ്യ യാമം മുതലേ മനുഷ്യന് മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്ന് മനുഷ്യൻ സുവിദിതമായി വിശ്വസിച്ചു വന്നു എന്ന് ചരിത്രവും അതുപോലെ വിശ്വാസ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളും ഒരുപോലെ പറയുന്നുണ്ട്. സകല മനുഷ്യരുടെയും മനസ്സിൽ കുടികൊള്ളുന്ന മരണാനന്തര വിശ്വാസം കേവലം ഒരു സങ്കല്പമാണോ എന്ന് ചോദിച്ചാൽ അതൊരു സങ്കല്പമല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. അതൊരു യാഥാർത്ഥ്യതയാണ്, അത് യാഥാർത്ഥ്യമാണ്. കേവലം അത് സങ്കല്പമാണെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ആളുകൾക്ക് ഒന്നുപോലെ ഈ വിശ്വാസം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതായത് ലോകത്തിന്റെ 5 വൻകരകളിലുമുള്ള ഏത് മുക്കിലും മൂലയിലുമുള്ള ആളുകൾക്ക് മരണത്തിനപ്പുറത്ത് മനുഷ്യന് ഏത് നിലയിലും ഒരു ജീവിതമുണ്ട്. അതൊരു പക്ഷേ ആക്ഷരീകമായ ശരീര പുനരുദ്ധാനം ആണ് എന്ന് വിശ്വസിച്ചില്ല പോലും ഇല്ലെങ്കിൽ പോലും മനുഷ്യന് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ആളുകൾ. അങ്ങനെ വരുമ്പോൾ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും സായുക്തികമായി അല്ലെങ്കിൽ ഏറ്റവും വിശ്വസനീയമായി നമ്മെ അറിയിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ അതിന്റെ ആദ്യ യാമം മുതൽ അവസാന നിമിഷം വരെയുള്ള താളുകളിൽ മനുഷ്യന് മരണത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആദ്യമായി ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 9:27. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ വൺസ് മാൻ ടു ഡൈ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ജഡ്ജ്മെന്റ്. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം പറയുന്നത്. അപ്പൊ മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവം മാറ്റമുള്ള മനുഷ്യന് മാറ്റമില്ലാത്തതായി നൽകിയിട്ടുള്ള രണ്ട് നിയമങ്ങളാണ് ഒരിക്കൽ മരിക്കുക പിന്നെ ന്യായം വിധിക്കപ്പെടുക എന്നുള്ളത്. മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിലില്ല. ഞാൻ ഒരിക്കലും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ വർഷങ്ങൾക്ക് മുമ്പ് ചാപ്ലയിലായി സൂക്ഷിച്ച് ചെയ്യുമ്പോൾ 96 വയസ്സുള്ള അപ്പച്ചനെ കവിയു നടക്കുന്നു. അപ്പൊ അപ്പച്ചന്റെ ദേഹത്തെ തൊലിയല്ല ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയാണ് പ്രായത്തിന്റെ തുടർന്ന്. നല്ല ആരോഗ്യമാണ്, അപ്പച്ചന് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം ആ 96 വയസ്സുള്ള അപ്പച്ചനെ ട്രിപ്പ് ഇടാൻ നേഴ്സ് വന്നു കഴിഞ്ഞപ്പോ നേഴ്സിനോട് ചോദിക്കുക, ഞാൻ അടുത്ത് പോണ്ട് മോളെ ഞാനും കാണും മരിക്കുമോ? അപ്പൊ ആ 96 വയസ്സുള്ള അപ്പച്ചനും മരിക്കാൻ ആഗ്രഹം ഇല്ലെന്നാണ് എന്റെ അർത്ഥം. മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല, പക്ഷെ ഗതി കേടുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാന് വളരെ വ്യക്തതയോടുകൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മരണം നിശ്ചയമാണ്. അതായത് മരണം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. എല്ലാവരും ഒരിക്കൽ ജനിക്കുന്നുവെങ്കിൽ ഒരിക്കൽ മരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തത ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യന് വാസ്തവത്തില് അവന്റെ ശാസ്ത്രത്തിന്റെ പരീക്ഷണശാലയിൽ ഒരിക്കലും പരീക്ഷ പരിധിയിൽ ഒരിക്കലും കൊണ്ടുവന്ന്
പരീക്ഷിച്ച് തെളിയിക്കാൻ കഴിയാത്ത ഒരുപാട് സത്യങ്ങൾ ശാസ്ത്രത്തിന് പിടികൊടുക്കാത്തതായി ഈ ഭൂമിയിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ദൈവം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ ശാസ്ത്രത്തിന്റെ രാസമൂശിയിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ച് ആസിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാര്യം God cannot be experimented out in a chemical laboratory. മനസ്സിലായില്ലയോ? ഒരു കെമിസ്ട്രിയുടെ ലബോറട്ടറിയിൽ ദൈവത്തെ പരീക്ഷിച്ച് നമുക്ക് റിസൾട്ട് പറയാൻ സാധിക്കത്തില്ല. But by faith we have to believe that there is a God. അല്ലേ? അങ്ങനെയാണ് എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 3 ഭാഗത്തിൽ വായിക്കുന്നത്, They that come unto God must believe that there is a God. അതായത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. സോ ബൈബിൾ ഡിമാൻഡ്സ് അവർ ഫെയ്ത്ത് ടു ബിലീവ് ഇൻ എ പേഴ്സണൽ ഗോഡ് ഹു എക്സിസ്റ്റ്. അതായത് നമുക്കായി അസ്തിത്വമുള്ള ഒരു ദൈവമുണ്ട് എന്ന് നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. കാരണം സകലത്തിന്റെ ആരംഭം ദൈവമാണ്. അപ്പൊ ദൈവത്തെ നമുക്ക് പരീക്ഷണശാലയിൽ തെളിയിക്കാൻ പറ്റുകയില്ല. രണ്ട്, ദൂതന്മാരെ പരീക്ഷണശാലയിൽ തെളിയിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ദൂതന്മാരെ തെളിയിക്കാൻ പറ്റുകയില്ല. പിശാചിക്കളെ നമുക്ക് ലബോറട്ടറിയിൽ തെളിയിച്ച് പിശാജ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒണീടാ ടിവിയുടെ പരസ്യം പോലെയാണ് പിശാജ് എന്നാ ചില ആൾക്കാർ ചിന്തിക്കുന്നത്. അതായത് ഈ കറുത്ത രണ്ട് കൊമ്പും ഒരു തലയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയൊന്നും അല്ല. അപ്പൊ ദൈവത്തെയോ ദൂതന്മാരെയോ പിന്നെ പിശാചികളെയോ പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് സമർത്ഥിക്കാൻ കഴിയാത്ത പോലെ മനുഷ്യന്റെ ആത്മാവിനെയും പരീക്ഷണശാലയും പരീക്ഷിച്ച് സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. എന്നിരുന്നാലും ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം മനുഷ്യന്റെ ബുദ്ധിചിന്തയ്ക്ക് അതീതമായ യാഥാർത്ഥ്യങ്ങളാണ്. ദൈവം, ദൂതന്മാർ, പിശാചികൾ, ആത്മാവ്, ഈ കാര്യങ്ങളെല്ലാം മനുഷ്യന്റെ ബുദ്ധിചിന്തയ്ക്ക് അതീതമായി നിൽക്കുന്ന കാര്യങ്ങളാകിയാൽ മനുഷ്യന് വിശ്വാസത്തലവേ സ്വീകരിക്കല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നാണ് ദൈവം പറയുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് പൂർണ്ണമായി കാണാൻ കഴിയാത്ത പല യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ പലതും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് നമുക്കത് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായി പറഞ്ഞാൽ കാറ്റ്, കാറ്റിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് കഴിയുകയില്ല. പക്ഷെ ഒരു ഫാനിന്റെ കീഴിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എയറിന്റെ മൂവ്മെന്റ് കൊണ്ട് കാറ്റ് ഉണ്ടെന്ന് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ കാറ്റിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് കാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മണ്ടനാണ്. അവന്റെ ബുദ്ധി കേവലം അഫലമാണ്. അവൻ പറയുന്നത് ആ യുക്തിയില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ വായു, ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാൻ കഴിയില്ല. ട്രാൻസ്ഫോമറിന്റെ മുമ്പാകെ രണ്ട് അസ്ഥിപഞ്ജരവും ഒരു തലയോട്ടിയും കൂടെ ഉള്ള ഒരു എംബ്ലം വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്തിനാ അറിയാവോ? എന്നെ തൊട്ട് കളിച്ചാൽ ഇതുപോലെ ഇരിക്കുമെന്ന് ആ എംബ്ലം പറയുന്നു. അതായത് തൊട്ടാൽ ഈ പരുവത്തിലാകുമെന്ന്. മനസ്സിലായില്ലയോ? അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ കാണാൻ കഴിയില്ല. പക്ഷെ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാറ്റിനെയും വായുവിനെയും കാണാൻ കഴിയില്ല. അപ്പോഴും കാറ്റിനെയും വായുവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചായഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേ ഗോളത്തിന്റെ ഇങ്ങേ ഭാഗം ഇരുട്ടാണ്. അപ്പോഴും സൂര്യൻ ആകാശം തന്നെ ഉണ്ട്, അതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ നിശ്ചയമായും ഒരു ദൈവമുണ്ട് എന്നും ദൂതന്മാരുണ്ട് എന്നും മനുഷ്യൻ ആത്മാവുണ്ട് എന്നും മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നും പിശാചികൾ ഉണ്ട് എന്നും വിശുദ്ധ വേദവിശ്വം പറയുന്നു. അതുകൊണ്ട് നാം അത് വിശ്വസിക്കുന്നു. തുടർന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ്. ആ 7 കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം കഴിയും. സമയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാഠത്തിലാണ് ബാക്കി അതിന്റെ വിശദീകരണം പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ മനുഷ്യന് ആത്മാവുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് കവികളായ ആളുകൾ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കവിതകളൊക്കെ എഴുതുന്ന മഹാന്മാരായ ആളുകൾ, ഇപ്പൊ ഇളങ്കോ അടികള്, തിരുവള്ളുവര്, ചാത്താന്നിരൊക്കെ തമിഴ്നാട്ടിലെ പ്രശസ്തരാകിയ പുരാതന കവികളായിരുന്നു അല്ലേ? കടയന്ത വെണ്ണ, മോരിൽ കല്ല, ഉടയന്ത ശങ്കിൻ, ശബ്ദം ഫലിയ, മനുതൻ ഇറുന്ത പൂവ് ഞെട്ടിൽ തിരുമ്പ വരാ, മനുതൻ മരിത്താൽ അവനും വരാ എന്ന് ഒക്കെ അവര് പാടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് മനുഷ്യനെ മരണത്തോടെ അവസാനിക്കാൻ നോക്കിയാൽ ചെല്ലൊക്കെ ജീവിച്ചിരിക്കുന്നു. ഇത് ഞാന് ഭഗവത്ഗീത എന്ന് പറയുന്ന ഒന്ന്, ഭഗവത്ഗീത എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഈ ആഠ്യത്തുമുള്ള നമ്മുടെ ഹൈന്ദവരുടെ വിശ്വാസ ഗ്രന്ഥങ്ങൾ. ഹൈന്ദവ സ്നേഹിതർക്ക് 4 ബൃഹത്തായിരുന്ന വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുസ്, അഥർവ, സാമം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങൾ, 18 പുരാണങ്ങൾ, 120 ഉപപുരാണങ്ങൾ, ബ്രാഹ്മണങ്ങൾ, സ്മൃതികൾ, പിന്നെ ഉപനിഷത്തുകൾ ഉണ്ട്. ഇതെല്ലാം അവരുടെ വിശ്വാസ പ്രമാണ ഗ്രന്ഥങ്ങളാണ്. നമുക്ക് ഒരു വിശ്വാസ പ്രമാണ ഗ്രന്ഥമേ ഉള്ളൂ. അതിന് പേരെന്താണ്? വിശുദ്ധ ബൈബിൾ.
അറുപത്താറ് പുസ്തകങ്ങളുള്ള വിശുദ്ധ ബൈബിൾ, മറ്റേ നാല് വേദങ്ങൾ, 18 പുരാണങ്ങൾ, 120 ഉപപുരാണങ്ങൾ, ബ്രാഹ്മണങ്ങൾ, സ്മൃതികൾ, ഉപനിഷത്തുകൾ, അതിലൊക്കെ വരുന്ന ഒന്നാണ് ഭഗവത്ഗീത എന്ന് പറയും. ഭഗവത്ഗീത മിക്കവാറും ഹിന്ദു ഭവനങ്ങളൊക്കെ അവര് വായിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഒരു സൂക്തം ഞാന് ചൊല്ലിക്കേൽപ്പിക്കാം. ആ സൂക്തത്തിനകത്ത് മനുഷ്യന്റെ ആത്മാവ് അവിനാശിയാണെന്നും മനുഷ്യൻ ആത്മാവുണ്ടെന്നും ആത്മാവിന്റെ ഘടന എന്താണെന്നും ആ കവിതയെ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി തരാനായി കവിത ചെയ്യുന്നത്, അല്ല ആ കവിത ഇൻസ്പയർഡ് ആന്ന് പറയാൻ വേണ്ടിയല്ല. വേദവസ്തു ഒഴിയെ വേറെ ഭൂമിയിലെ ഒരു മതഗ്രന്ഥവും ദൈവനിശ്വാസ്യം ഉള്ളതല്ല. കാരണം ദൈവനിശ്വാസമാകുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രായോഗികതയ്ക്കും ആധാരമായി ഇത് ഗ്രന്ഥമാട്ടിരിക്കുന്നത്. ആ ഭഗവത്ഗീതയിലെ ഈ സൂക്തം പറയുകയാണ്, എന്താറിയാവോ, നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക. കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കിയില്ല, കാര്യം സംസ്കൃതമാണ്. ഈ സംസ്കൃത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. അതറിയാവോ, സാധിക്കും, പക്ഷെ ഇപ്പൊ ഇതുപോലുള്ള ലൈവിൽ സാധിക്കുകയില്ല. പിന്നെ അത് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെ അത് സിമ്പിളസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം, അതിന്റെ കമന്റ് അത് പറഞ്ഞുതരാം. നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക നജൈന ക്ലേദയാന്താഭൂന ശോക്ഷയാദി മാരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറയാം. ഈ സംസ്കൃതമായോട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായിക്കോ. അമ്പുകൾക്ക് മുറിപ്പെടുത്താൻ കഴിയുകയില്ല ആത്മാവിനെ, എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അമ്പ് കൊണ്ട് മുറിപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ശരീരത്തെ അമ്പിന് മുറിപ്പെടുത്താൻ കഴിയും, ആത്മാവിനെ അമ്പിന് മുറിപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അതാണ് നൈനം ചിന്തതി ശസ്ത്രാണി എന്ന് പറഞ്ഞാൽ അസ്ത്രം കൊണ്ട് ഈ ആത്മാവിനെ മുറിക്കാനായിട്ട് കഴിയുകയില്ല. പിന്നെ ആ നൈനം ദഹതി പാവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ അഗ്നിയിൽ ലയിച്ച് അമർത്തി കളയാൻ കഴിയുകയില്ല. അതായത് തീ കൊണ്ട് ആത്മാവ് വെന്ത് നശിച്ചു പോവുകയില്ല, ശരീരം വെന്ത് നശിച്ചു പോകും. ധാരാളം ആളുകൾ അഗ്നിക്കിരയായി മരിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. അവരുടെ ആരുടെ ആത്മാക്കൾ ചെയ്തിട്ടില്ല, അഗ്നിയിൽ ലയിച്ച് അമർന്നിട്ടില്ല. അപ്പം അസ്ത്രം കൊണ്ട് പിന്നെ ഈ ആത്മാവ് മുറിക്കപ്പെടുകയില്ല. പിന്നെ അതുപോലെ തന്നെ തീയിൽ അത് വെന്ത് ദഹിക്കുകയില്ല. അടുത്ത് പറയുന്നത് ജൈന ക്ലേദയാന്താവിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അറിയാവോ, അതിനെ ശോഷിപ്പിക്കാൻ, അത് വായുവിൽ ശോഷിപ്പിക്കുവാൻ കഴിയാത്ത അമൂർത്തമായ അതുല്യമായ അനശ്വരമായ ഘടനാവിശേഷമാണ്. വായു അതിനെ ലയിപ്പിച്ചു കളയുകയില്ല. മനസ്സിലായോ? മഴയോ വായുവോ തീയോ അതുപോലെ അസ്ത്രമോ അതിനെ യാതൊരു നിലയിലും ആഘാതം ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം വെച്ചാൽ ആത്മാവ് അവിനാശിയാണ്, അത് അനശ്വരമാണ്, ആത്മാവിന് നിത്യമായ അവസ്ഥയാണുള്ളത് എന്നാണ് ഈ ഭഗവത്ഗീതയ്ക്ക് അത് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഈ കണ്ണാടി വെച്ച കുഞ്ഞിന് മനസ്സിലായോ? സംസ്കൃതം മനസ്സിലായാലും മലയാളം മനസ്സിലായാലും അല്ലേ? അപ്പോ അത് അസ്ത്രം കൊണ്ട് ആത്മാവ് മുറിവേൽക്കുന്നില്ല, വെള്ളത്തിൽ അത് ലയിച്ചമരുന്നില്ല, വായു അതിനെ ലയിപ്പിക്കുന്നില്ല, പിന്നെ അതിനെ യാതൊരു നിലയിലും നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കുകയില്ല. ഒരു നിലയിൽ അതാ കർത്താവ് പറഞ്ഞത്, ആത്മാവ് അവിനാശിയ, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പൊ മനുഷ്യന്റെ ആത്മാവിനെ ഒരു നിലയിലും ഇല്ലാതെയാക്കുവാൻ സാധിക്കുകയില്ല. അത് കവികളുടെ അഭിപ്രായത്തിൽ ഭഗവത്ഗീതയിൽ ആത്മാവിന്റെ അനശ്വരതയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ ഒരു ശ്ലോകമാണ്. രണ്ട്, വിവിധ മതങ്ങളുടെ അഭിപ്രായം. മതങ്ങൾ എന്ത് പറയുന്നു മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച്? ഒന്നാമത്തെ മതം ചാന്ദിയോഗ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തുണ്ട്. പല ഉപനിഷത്തുകളുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രമാണത്തിൽ. അത് ചാന്ദിയോഗ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തുണ്ട്. അതിന് 4 അധ്യായത്തിന്റെ 15 സൂക്തം, അതില് 5 ലൈനിലും 10:2, അതുപോലെ ബൃഹദാരണ്യകം എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിനകത്തും, കൗശീതകി എന്ന് പറയുന്ന മറ്റൊരു ഉപനിഷത്തിനകത്തും വളരെ വ്യക്തതയോടുകൂടെ മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇന്ന് പകലല്ല അതിന് ഞാൻ തപ്പിയിട്ട് നോക്കിയായിരുന്നു. അപ്പൊ അവിടെ വളരെ വ്യക്തമായി മനുഷ്യന്റെ ആത്മാവിന്റെ അനശ്വരതയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ആ കൃതികളെല്ലാം പറയുമ്പോൾ മരണത്തിന് ശേഷം മനുഷ്യന്റെ ആത്മാവ് ബ്രഹ്മലോകത്തേക്ക് പുറപ്പെടുന്നതായി ഉപനിഷത്തിൽ പറയുന്നു. ഏതായി ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ അറിയാവോ, ബ്രഹ്മാവ് അധിവസിക്കുന്ന ആ ലോകം അല്ലെങ്കിൽ സ്വർഗം, ആ ബ്രഹ്മലോകത്തേക്ക് എന്ത് ചെയ്യുന്നു, മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് ബ്രഹ്മലോകത്തേക്ക് സഞ്ചരിക്കുന്നു. ബ്രഹ്മലോകത്തേക്ക് സഞ്ചരിച്ചാൽ ആത്മാവ് പറദീസയിലെത്തുന്നു, അതായത് ആ ഇറ്റേണൽ ബ്ലിസ്സുള്ള ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ, പ്രവേശിക്കുമ്പോൾ അമാനുഷ്യനായ ഒരു പുരുഷൻ വന്ന് ഈ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു. അതായത് മനുഷ്യ ശരീരത്തെ വിട്ട് മരണത്താൽ ആത്മാവ് ബ്രഹ്മലോകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ബ്രഹ്മലോകത്തിന്റെ പടിക്കൽ, അതായത് അതിന്റെ വാതുക്കൽ, അതിന്റെ കവാടത്തെങ്കിൽ വന്നിട്ട് അമാനുഷ്യനായൊരു പുരുഷൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹം വന്നിട്ട്
ഈ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ ബ്രഹ്മലോകത്തിലെ കവാടത്തിൽ അമാനുഷ്യനായ പുരുഷൻ ഈ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആത്മാവും ആത്മനും ബ്രഹ്മനും തമ്മിൽ സംയോജിച്ച് നിത്യ ബ്രഹ്മത്വത്തെ പുലുകുന്നു എന്നാണ് ഹൈന്ദവ ഇതിഹാസങ്ങൾ മനുഷ്യന്റെ ആത്മാവിന്റെ അനശ്വരതയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത്. ഇത് നമ്മള് വായിക്കുന്നതിനാ ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ മാത്രമല്ല മറ്റിതര മതഗ്രന്ഥങ്ങളിലും മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ള സായുക്തികമാകുന്ന ഉപദേശം അല്ലെങ്കിൽ പഠിപ്പിക്കൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ റെഫറൻസുകൾ എല്ലാം നിങ്ങളോട് പറഞ്ഞു. ചാന്ദ്യോപനിഷത്ത് അധ്യായം 4 സൂക്തം 15, ബൃഹദാരണ്യകം 6:2-15, കൗശീതകി അതിന്റെ 1:3-7 വരെയുള്ള ശകലങ്ങൾ, ഇവിടെയെല്ലാം ഈ കാര്യങ്ങൾ പറയുക. അത് ഒറ്റ വാക്ക് ഓർത്താൽ മതി, നിങ്ങൾ ഉപദൃശ്യത്തിന്റെ പേര് ഓർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതിനകത്ത് പറഞ്ഞ ഈ കാര്യം ചിന്തിച്ചാൽ മതി, മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ ആത്മാവ് നേരെ ബ്രഹ്മലോകത്തേക്ക് പോകും. ബ്രഹ്മലോകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബ്രഹ്മലോകത്തിന്റെ കവാടത്തിൽ ഈ അമാനുഷ്യനായൊരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അത്യന്ത ശക്തനായൊരു പുരുഷൻ മനുഷ്യരുന്ന് ആത്മാവിനെ സ്വീകരിക്കുന്നു. ആ ഈ ബ്രഹ്മലോകത്തിന്റെ കവാടത്തിൽ വെച്ച് അമാനുഷ്യനായ പുരുഷൻ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിച്ചാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, മനുഷ്യാത്മാവ് ബ്രഹ്മാവുമായി സമന്വയിച്ച് ബ്രഹ്മത്വത്തെ പുലുകുന്നു എന്നായി ഉപനിഷത്തുകൾ പറയുന്നു. ഇതിന് കടകവിരുദ്ധമായ വേറെ ടീച്ചിങ്ങുകളും ഉണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് വാസ്തവത്തിൽ ഹിന്ദു മതം മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വസിക്കുന്ന സ്ഥായിയായ വിശ്വാസം എന്ന് പറയുന്നു. ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ മറ്റു മതങ്ങൾക്കൊക്കെ ഉണ്ട്. സിഖ് മതം, നമ്മുടെ നാട്ടിലുള്ള മതമാണ് സിഖ് മതം. സിഖുകളൊക്കെ അവരുടെ നമ്മുടെ ഈ പഴയ പ്രധാനമന്ത്രിയൊക്കെ ആ സിഖ് മതത്തിൽപ്പെട്ട ആളാണ്. സിഖ് മതം വിശ്വസിക്കുന്നത് മരണത്തോടെ മനുഷ്യ ശരീരം നശിക്കുമെങ്കിലും അവന്റെ ആത്മാവിന് യാതൊരു തകരാറ് സംഭവിക്കില്ല, അത് നിലനിൽക്കുമെന്നാണ്. അതായത് മരണത്തോടെ മനുഷ്യന്റെ ശരീരവും നശിക്കും, എന്നാൽ എന്ത് ചെയ്യും, അവന്റെ ആത്മാവ് നിലനിൽക്കും. അതിനോട് വളരെ താതാത്മ്യമുള്ള ഒന്നാണ് ഇയോബിന്റെ പുസ്തകം 19:26 ഇയോബ് പറയുന്നത്, എന്റെ ത്വക്ക് ഇങ്ങനെ ദ്രവിച്ച് ഞാൻ മണ്ണോട് മണ്ണ് ചേർന്നാലും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യും, ദേഹ സഹിതനായി ദൈവത്തെ കാണും. അപ്പോൾ ഇത് ഇയോബിന്റെ പുസ്തകത്തിൽ പറയുന്ന ആശയത്തോട് വളരെ യോജിപ്പുള്ള ഒന്നാണ്. ഇനിയും കടോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. ഉപനിഷത്തില് അതേ പറയുന്നത്, ആത്മാവ് നിത്യവും സനാതനവുമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അഴിവില്ലാത്ത, ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയപ്പെടാത്ത സത്തയാണ് മനുഷ്യന്റെ ആത്മാവ് എന്നാണ് കടോപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. ഇനിയും ഗ്രീക്കുകാർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അയോണിക് ഗ്രീക്ക് തത്വശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. മഹാനായ മസ്തിഷ്ക മല്യൻ മലൻ സോക്രട്ടീസ്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടില്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന പ്ലേറ്റോയെ, പ്ലിനി മുതലായ നിരവധി താത്വിക ആചാര്യന്മാരെ കുറിച്ച് ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്രീക്ക് അയോണിക് കാലഘട്ടം BC 500-400 ഇടയ്ക്കുള്ള കാലഘട്ടം. ഈ കാലങ്ങളിലാണ് ഈ തത്വ ചിന്തകന്മാരായ മസ്തിഷ്ക ആചാര്യന്മാർ ഗ്രീസ് സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്നത്. അവരെല്ലാം മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ള ആളുകളായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവുണ്ടെന്നും അത് ഒരിക്കലും നശിക്കുകയില്ല എന്നുമാണ് സോക്രട്ടീസ് വിശ്വസിച്ചത്. അതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തെ സോക്രട്ടീസ് മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാണ് യുവാക്കന്മാരെ വഴിതെറ്റിക്കുന്നു എന്നുള്ള കുറ്റം അദ്ദേഹത്തിന് മേൽ ആരോപിച്ച് അദ്ദേഹത്തെ 7-അംഗ ജൂറി, അതായത് 7 ജൂറികൾ ഒന്നിച്ചു പോയിട്ട് അദ്ദേഹത്തെ വിസ്തരിച്ച് കൊല്ലാൻ തീരുമാനിച്ചത്. വിഷദ്രാവകം കലക്കി ഒരു ഗ്ലാസ്സിലാക്കി അദ്ദേഹത്തെ കുടിപ്പാൻ കൊടുത്താണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അങ്ങനെ കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ 7-അംഗ ജൂറികളുടെ സദസ്സിൽ വെച്ച് മഹാനായ സോക്രട്ടീസ് പറഞ്ഞ അന്ത്യാഭിലാഷം ഒരു ജനപ്രസംഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്നെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ വിഷദ്രാവം കുടിപ്പിച്ച് കൊല്ലുന്നു. അപ്പോൾ കൊന്നാൽ ഞാൻ മരിച്ചു, എന്റെ ആത്മാവ് ഇവിടെ തീർന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ വിഷദ്രാവകം അത് ഭുജിച്ച് ഞാൻ മരിച്ചാൽ ഞാൻ മരിക്കുന്നത് കേവലം എന്റെ ശരീരമാണ്, ആത്മാവ് ആകാശഗോളങ്ങൾക്ക് അപ്പുറമുള്ള അനന്തതയിലേക്ക് അത് പോയിരിക്കും. വാസ്തവത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ജീവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് മഹാനായ സോക്രട്ടീസ് അദ്ദേഹത്തിന്റെ ചരമ വേളയിൽ ചെയ്ത പറഞ്ഞ അന്ത്യ വാക്കുകളിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ ആ ഗ്രീക്കുകാര് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു, സിഖുകാര് വിശ്വസിച്ചിരുന്നു, ഹൈന്ദവ മതം അത് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആ സോക്രട്ടീസ് മുതലായ അരിസ്റ്റോട്ടിലെ പ്ലിനി പ്ലേറ്റോ മുതലായ തത്വ ആചാര്യന്മാര് തത്വചിന്തകന്മാര് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വസിച്ചു വന്നു. ഇനിയും
ലോകത്തിലെ ഏതാണ്ട് 140 കോടികൾ വരുന്ന ബൃഹത്തായ ജനസംഖ്യ ഉൾപ്പെടുന്ന ഇസ്ലാം മതം, ഇസ്ലാം മതത്തിലെ മതഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുറാൻ, ഖുറാൻ ആത്മാവിനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ക്രൈസ്തവരും യഹൂദന്മാരും വിശ്വസിക്കുന്ന പോലെ മനുഷ്യൻ അക്ഷരീയമായി ശരീരത്തിൽ തന്നെ ഉയർത്തി നിൽക്കും എന്ന് വിശ്വസിക്കുന്ന ലോകത്തിലെ മൂന്ന് റിലീജിയൻ ആണ് യഹൂദ മതം, ക്രൈസ്തവ വിശ്വാസം, ഖുറാൻ അല്ലെങ്കിൽ ഇസ്ലാം മതം. ഇസ്ലാം മതവും യഹൂദ മതവും ക്രൈസ്തവ വിശ്വാസവും മനുഷ്യൻ ശരീരത്തോട് തന്നെ പുനരുദ്ധാനം ചെയ്യുന്നു. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മറുലോകത്തേക്ക് മാറ്റപ്പെടുമെന്നും പുനരുത്ഥാനത്തിന്റെ ദിവസം ഈ ശരീരവുമായി റീയുണൈറ്റ് ചെയ്യപ്പെടുമെന്നും അങ്ങനെ പുതുശരീരമായി അത് രംഗത്ത് വരുമെന്നും വിശ്വസിക്കുന്ന ലോകത്തിലെ മൂന്ന് മോണോതീസ്റ്റിക് റിലീജിയൻസ്, അതായത് ഏകദൈവ വിശ്വാസ അധിഷ്ഠിതമായ മതങ്ങളാണ് ജൂതമതം, ക്രൈസ്തവ വിശ്വാസം, ഇസ്ലാം മതം, അവർ മൂന്നുപേരും ഇത് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇനി ആത്മാവിനെ കുറിച്ച് മറ്റ് പിൽക്കാലത്തുണ്ടായ തത്വചിന്തകന്മാർ പറഞ്ഞ ചില ചിന്തകൾ കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കാം. അതിലെ എല്ലാ മനുഷ്യരുടെയും ആത്മാവ് അമർത്യം ഉള്ളതാണെന്നാണ് തത്വചിന്തകന്മാർ എക്കാലവും അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് അത് അമർത്യതയുള്ളതും അത് ദൈവീകമായ സ്വഭാവമുള്ളതുമായിരുന്നുവെന്ന് താത്വിക ആചാര്യന്മാരും അവരുടെ പുരാതന കാലം മുതലേ വിശ്വസിക്കുകയും തങ്ങളുടെ ശിഷ്യവൃന്ദങ്ങളെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും മറ്റൊരു കാര്യം, പ്ലേറ്റോ എന്ന് പറയുന്ന ആള് അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു, സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടലിലെ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോ പറഞ്ഞെങ്ങനെയാണ്, ആത്മാവ് ശരീരത്തിൽ നിന്ന് വിഭിന്നവും അതീതവുമായ ഒരു ശക്തിയാണ്. അതായത് ശരീരം ഒന്ന്, ആത്മാവ് വേറെ ഒന്ന്. അപ്പൊ ആത്മാവ് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവത്തോടുകൂടിയ വിഭിന്നമായ ഒരു ശക്തിയാണ് എന്ന് പ്ലേറ്റോ അദ്ദേഹത്തിന്റെ കാലത്തെ യുക്തി ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചു വന്നു. വേറൊരു പ്രശസ്തനായ മനുഷ്യൻ എനിക്കറിയാം, ഇമ്മാനുവേൽ കാന്റ് എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ നിരീശ്വരവാദിയും യുക്തിചിന്തകരുമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്നത് ശാസ്ത്രലോകത്തിന് മൂന്നേ മൂന്ന് പ്രശ്നങ്ങളേ ഉള്ളൂ. അതായത് ശാസ്ത്രലോകം മൂന്നേ മൂന്ന് പ്രശ്നങ്ങളാണ് താത്വികമായി അഭിമുഖീകരിക്കുന്നത്. അതിലൊന്ന് ദൈവത്തിന്റെ അസ്തിത്വം, അതായത് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. രണ്ട്, മനസ്സിന്റെ സ്വാതന്ത്ര്യം, ദ ഫ്രീഡം ഓഫ് മൈൻഡ്. മൂന്ന്, ആത്മാവിന്റെ അമർത്യത, അതായത് ദ പെർപെച്വിറ്റി ഓർ ഇറ്റേണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഏതൊക്കെയാണ്, ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദ ഫ്രീഡം ഓഫ് മൈൻഡ് ആൻഡ് ദി പെർപെച്വിറ്റി ഓർ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പിരിറ്റ് ഓഫ് മാൻ. മനുഷ്യന്റെ ആത്മാവിന്റെ അമർത്യത, ദൈവത്തിന്റെ അസ്തിത്വം, അതുപോലെ മനസ്സിന്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ശാസ്ത്രത്തിന്റെ മുമ്പാകെ ചിന്തനീയമായ വിഷയങ്ങളായി പരിണമിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഇമ്മാനുവേൽ കാന്റ് എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹത്തിന്റെ ചിന്തയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി മറ്റൊരാളുടെ പേര് പറയാം, സെന്റ് തോമസ് അക്വിനാസ്. സെന്റ് തോമസ് അക്വിനാസ് ഒക്കെ ക്രൈസ്തവ വേദശാസ്ത്രത്തിൽ അറിയപ്പെട്ട ആളുകളാണ്. സെന്റ് തോമസ് അക്വിനാസ് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ അമൂർത്തമായ ഒരു ശാശ്വത സത്തയുണ്ട് എന്ന് പറഞ്ഞാൽ മൂർത്തീഭാവമായ നിത്യത്വമുള്ള അല്ലെങ്കിൽ അവിനാശിയായ നശിപ്പിക്കാൻ കഴിയാത്ത നാശോന്മുഖമാകാത്ത പിന്നെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ആത്മാവ് അല്ലെങ്കിൽ ശാശ്വതമായ സത്താ സവിശേഷതയുണ്ട്. അത് കൂടിക്കൊള്ളു, ശരീരം മരണത്തിന് വിധേയമാണെങ്കിലും ആത്മാവ് അനശ്വരവും അനന്തവുമാണ്. തോമസ് അക്വിനാസ് പറഞ്ഞ കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമല്ല. എന്റെ കാര്യം പറയാനുള്ള വിനയം പറയും. തോമസ് അക്വിനാസ് പറയാണ് മനുഷ്യന്റെ ആത്മാവ് അത് അമൂർത്തമാണ്, അത് അനശ്വരമാണ്, അത് അനന്തമാണ്, അത് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരാത്മസത്ത സവിശേഷതയാണ് എന്ന് പറയുന്നു. ശരീരം കൂടാതെ ആത്മാവിനെ ഇൻഡിപെൻഡന്റായി നിലനിൽക്കാൻ കഴിയും എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. ദാറ്റ് സ്പിരിറ്റ് ഓഫ് മാൻ ക്യാൻ സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ്ലി ഔട്ട്സൈഡ് ദ ബോഡി. അതായത് ശരീരം കൂടാതെ മനുഷ്യന്റെ ആത്മാവിനെ ശരീരത്തെ ആശ്രയിക്കാതെ സ്വയമായി നിലനിൽക്കാൻ കഴിയും എന്ന് തോമസ് അക്വിനാസ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ദൈവശാസ്ത്ര യുക്തി ഗ്രന്ഥത്തിൽ അഭിപ്രായപ്പെടുകയാണ്. ഇനിയും യോഹാൻ വോൺഗതെ എന്ന് പറയുന്ന വേറൊരു പ്രശസ്തനായ ചിന്തകനുണ്ട്. അദ്ദേഹം പറയുന്നത് മരണത്തെ പറ്റിയുള്ള വിചാരം എന്നെ പൂർണ്ണ സമാധാനത്തേക്ക് നയിക്കുന്നതിന് കാരണമുണ്ട്. അതായത് മരണം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ പൂർണ്ണ സമാധാനത്തിലേക്ക് മരണത്തെ അഭിമുഖീകരിക്കുവാൻ
നയിക്കുന്ന ഒരു കാരണമുണ്ട്. അതാ ഞാൻ പറയുന്നു, മനുഷ്യാത്മാവ് അനശ്വരമാണെന്നുള്ള നിശ്ചയദാർഢ്യത തന്നെ ആണെന്നാണ്. മനുഷ്യന്റെ ആത്മാവ് അനശ്വരമാണെന്നുള്ള നിശ്ചയദാർഢ്യതയാണ് മനുഷ്യ മരണത്തെ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാൻ, അതിനെ സമാധാനത്തോടെ അഭിമുഖീകരിക്കുവാൻ എന്നെ നയിക്കുന്ന സുപ്രധാനമായ ഘടകം. ഡോക്ടർ എ എൻ പി ഉമ്മർകുട്ടി ഇതെല്ലാം ഞാൻ എഴുതി ഇങ്ങനെ വെച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ലാസ് എടുക്കുമ്പോൾ ഈ ക്ലാസ് ഇത് കുറെ കഴിയുമ്പോൾ യൂട്യൂബിലേക്ക് പോകും, സെർവർ ഉള്ള കാലം അത്രയും, ഞാൻ മരിച്ചു പോയാലും സെർവർ ഉള്ള കാലം അത്രയും അതവിടെ കിടക്കും. സത്യാന്വേഷകരായ ആൾക്കാർക്ക് അത് അന്വേഷിച്ച് കേൾക്കാനും ആവർത്തിച്ച് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആത്മാവിന്റെ അനശ്വരതയും അതിന്റെ അസ്തിത്വത്തെയും സംബന്ധിച്ച് ഇത്രയും ബൃഹത്തായ നിലയുള്ള ചിന്താഗതികൾ ശാസ്ത്ര ലോകത്ത്, യുക്തി ലോകത്ത്, തത്വശാസ്ത്ര ലോകത്ത്, മനഃശാസ്ത്ര ലോകത്ത്, വൈദ്യശാസ്ത്ര ലോകത്ത് മനുഷ്യർ ഉണ്ടായിരുന്നോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ബൃഹത്തായി വിസ്തൃതമായി ഞാൻ ഈ വിഷയം പറയുന്നത്. അതാ ഡോക്ടർ എ എൻ പി ഉമ്മർകുട്ടി പറയുന്ന ഉത്സാഹം ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, മനസ്സും ആത്മാവും വസ്തുനിഷ്ഠ രീതിയിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല. അതായത് മനുഷ്യന്റെ മനസ്സും അതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മാവും. മനസ്സിന് മൂന്ന് അവാന്തര വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അത് നിങ്ങൾക്കറിയാം, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇനി കുറച്ച് മുമ്പോട്ട് വന്ന് പ്ലസ് ടുവിലേക്കൊക്കെ വരുമ്പോൾ സൈക്കോളജി പഠിക്കും, സൈക്കോളജി ബേസിക് സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി ഒക്കെ പഠിക്കും സയൻസ് എടുക്കുകയാണെങ്കിൽ. അപ്പൊ ബേസിക് സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്, മനസ്സിനെ സാധാരണ നമ്മൾ പറയുമ്പോൾ അയ്യോ എനിക്ക് നല്ല മനസ്സലി വിടുന്നു പറയുമ്പോൾ നമ്മൾ എവിടെയാണ് കയറ്റി വിടുന്നത്, നമ്മുടെ നെഞ്ചത്ത് അത് വിടുന്നു. അപ്പൊ ചില ആൾക്കാർ പറയുന്നു മനസ്സിരിക്കുന്ന എവിടെയാ, ഹൃദയത്തിലാണെന്നാ പറയും. അപ്പൊ ചെല്ലു പറയുന്ന അല്ല, മനസ്സ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് പറയുമ്പോൾ എന്റെ ബുദ്ധിയാണ് എന്റെ ഹൃദയത്തുടങ്ങി പറയുമ്പോൾ എന്റെ ബുദ്ധിയുടെ ഭാഗത്താണ്. സത്യം പറയാം, ആധുനിക വൈദ്യശാസ്ത്രമാകട്ടെ പുരാതന വൈദ്യശാസ്ത്രമാകട്ടെ ഇന്ന് വരെ പരിവേഷണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വേർ ഈസ് ദ സീറ്റ് ഓഫ് മൈൻഡ്, അതായത് മനസ്സിന്റെ ഇരിപ്പിടം എവിടെയാണെന്ന് ഇതുവരെയും ശാസ്ത്രം കൃത്യമായി നിർവഹിച്ചിട്ടില്ല. ചെല്ലു അഭിപ്രായപ്പെടുന്നു അത് ഹൃദയത്തിലാണെന്ന്, ചെല്ലു പറയുന്നു അതെവിടെയാണ്, ശിരസിലാണ്, മസ്തിഷ്കത്തിലാണ് എന്ന് പറയുന്നു. എവിടെയാണെന്ന് നമുക്കറിയാൻ വയ്യ, പക്ഷെ ഒന്നെനിക്കറിയാം, ഇത് പരസ്പര നിബദ്ധമാണ്. അതായത് മസ്തിഷ്കവും ഹൃദയവുമായി പരസ്പരം നിബദ്ധമായിരിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിക്കേറ്റീവ് പാത്താണ് മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിന് മൂന്ന് മണ്ഡലങ്ങളുണ്ട്. ആ മൂന്ന് മണ്ഡലം ഏതൊക്കെയാന്ന് പറയാം. ഒന്ന് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുബോധ മനസ്സെന്നാ പറയും അല്ലേ. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി ഇരിക്കുന്ന പൗലോസ് തെസ്സലോനിക്കയിൽ പറയുന്നത് ഈ സുബോധ മനസ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്തറിയാവോ, സുബോധ മനസ്സ്. അപ്പൊ സുബോധ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം ഞാൻ ഇതിനിടയ്ക്ക് പറയാം. മരണാനന്ദ വിഷയത്തെ കുറിച്ചാണെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ദേശത്തുള്ള ദേവദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം നിത്യതയിൽ പോയി, കഴിഞ്ഞ 2 കൊല്ലമായി മരിച്ചു. അദ്ദേഹം എവിടെ യോഗം ഉണ്ടെങ്കിലും അങ്ങ് പോകും. അങ്ങനെ യോഗത്തിന് അദ്ദേഹം പോയി ചിങ്ങവനം കഴിഞ്ഞ്, നമ്മുടെ പാർട്ടി ചിങ്ങവനത്തിന് കഴിഞ്ഞ് അലക്ഷനൊക്കെ അറിയാം, ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ നമ്മുടെ ഈ ഇവിടെ ഉണ്ടല്ലോ ചിങ്ങവനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു മരണവീട്, ആ മരണവീട് ഇദ്ദേഹം ആ മരണവീടിക്ക് മരണവീട്ടിൽ കഴിഞ്ഞപ്പോ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു, ആ ശവസംസ്കാരം കൂടി സംബന്ധിച്ചു. അപ്പൊ ഇദ്ദേഹം ഒരു വിശ്വാസിയാണ്, അത് ഏതോ വിശ്വാസമില്ല. എന്നാലേ ആ മരണത്തിന് അവിടെ മരണത്തിന് പോയി ഇദ്ദേഹം സംബന്ധിച്ച ശവസംസ്കാരം കഴിഞ്ഞു നടന്ന സംഭവമാണ്. ഞങ്ങളുടെ തൊട്ടേരൊക്കെ ദേവദാസൻ ജീവിച്ചിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ഈ ശവസംസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറി ഇത് പ്രാർത്ഥിച്ചിട്ട് പോകാൻ ചെയ്തു. അപ്പൊ ഈ മരിച്ചുപോയ ആളുടെ ഭാര്യ മഹോദരൻ എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സ ചെയ്ത ഒരു സ്ത്രീയാണ്, അവരുടെ വയറ് വീട്ടിലിരിക്കുകയാണ്. അപ്പോ ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ കർത്താവേ, ശ്രദ്ധിച്ച് കേൾക്കണം, പ്രാർത്ഥിച്ച കർത്താവേ നിന്റെ ദാസൻ കടന്നുപോയി നിത്യതയിലേക്ക് പോയി, എന്നാൽ നിന്റെ ദാസിക്ക് തക്ക സമയത്ത് ആശ്വാസ കാര്യങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ഈ സ്ത്രീ ഗർഭിണിയാന്ന് ആ പുള്ളി ചിന്തിച്ചു, അവർക്ക് മഹോദരം വയർവീർപ്പിന്റെ അസുഖമുള്ള സ്ത്രീയാണ്, മനസ്സിലായോ. അപ്പൊ ഇതിനെയാണ് സുബോധം ഇല്ലാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത്, മനസ്സിലായോ. അപ്പൊ അതിനാണ് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ മഹോദരമുള്ള സ്ത്രീയുടെ വയറ് വീഴ്ത്തിക്കുന്ന അവൾ ഗർഭിണിയാൻ ചിന്തിച്ചിട്ട് തക്കകളിൽ നമുക്ക് ആശ്വാസ കാര്യങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ ഒന്നാമത്തെ ഭാഗം ബോധ മനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. രണ്ടാം ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് ഉപബോധ മനസ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് സൈക്കോളജി ക്ലാസ് ആണോ മരണാനന്ദ ജീവിതത്തെ കുറിച്ചുള്ള ക്ലാസ് ഇല്ലയോ, മനസ്സിനെ കുറിച്ച് പറയണ്ടേ മനസ്സിലാകാൻ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ്, അതിനെ ഉപബോധ മനസ്സെന്ന് പറയും. ഉപബോധ മനസ്സ് വല്ലാത്തൊരു സമുദ്ര സമാനമാണ്, അതിനെ പറയുന്നത് ശാന്ത സമുദ്ര സമാനമാണ് ഉപബോധ മനസ്സെന്നാണ്. വാട്ട് എവർ വി ഫീഡ് ത്രൂ ദി കോൺഷ്യസ് മൈൻഡ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ദെൻ
ഫിക്സഡ് ദയർ ഇൻ ദി സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് കോൺഷ്യസ് മൈൻഡിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നോ, കേൾക്കുന്നോ, ചിന്തിക്കുന്നോ, അറിയുന്നോ, അതെല്ലാം പോയി പതിഞ്ഞ് രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് ഏത്? ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നു. അതിനെ വേണമെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് എന്ന് പറയാം. മനസ്സിലായോ? ഹാർഡ് ഡിസ്ക് എന്ന് പറയാം. ഈ ബോധ മനസ്സിനെ വേണമെങ്കിൽ നമുക്ക് പ്രോസസ്സർ എന്ന് പറയാം. എന്നാൽ ഇതിന്റെ പുറകിൽ വേറൊരു ഭാഗമുണ്ട് ഈ മനസ്സിന്, അതിനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അബോധ മനസ്സ്. അപ്പൊ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് പോലും നമുക്ക് ഒരു പരിധിക്കപ്പുറം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അപ്പൊ പിന്നെ ഈ അവബോധ, ഈ അബോധ മനസ്സിനെ പഠിക്കാൻ കഴിയുമോ? അത് പസഫിക് ഓഷനേക്കാൾ വലുതെന്നാ പറയുന്നു. നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളാണ് മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഡോക്ടർ എ എൻ ബി ഉമ്മർകുട്ടി പറയുകയാണ്, മനസ്സും അതുപോലെ ആത്മാവും വസ്തുനിഷ്ഠമായ രീതിയിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് ഇന്നുവരെയും വഴങ്ങിയിട്ടില്ല. അത് ശരിയാണ്. ആ കാരണത്താൽ അവയെ നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കുന്നത് തനി മണ്ഡത്തരമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1300 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് ആത്മാവിനെയും മനസ്സിനെയും നാം ചിന്തിക്കുന്ന പന്താവിൽ നമുക്ക് അതിനെ വിഘക വീക്ഷണം ചെയ്യുവാൻ അല്ലെങ്കിൽ അപഗ്രഥിക്കുവാൻ കഴിയാതെ പോകുന്നതുകൊണ്ട് ആത്മാവും മനസ്സും ഇല്ല എന്ന് പറയുന്നത് മരമണ്ഡത്തരമാണെന്നാണ് ഡോക്ടർ എ എൻ ബി ഉമ്മർകുട്ടി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനിയും അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ യോഹന്നാന്റെ 1 ലേഖനം 5 അധ്യായത്തിന്റെ 7 വാക്യം, യോഹന്നാന്റെ 1 ലേഖനം 5 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. അതാ ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവിന്റെ സാക്ഷ്യം സത്യമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക. ഇനിയും ജെയിംസ് ആംസ്ട്രോങ് എന്ന് പറയുന്ന പ്രശസ്തനായ ചിന്തകൻ, അദ്ദേഹം പറയാണ്, ആത്മാവിനെ ദർശിക്കുവാനോ ആത്മാവിനെ സ്പർശിക്കുവാനോ ആത്മാവിനെ മണത്തറിയുവാനോ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും ഭാവികളുടെ ആത്മാവിനെ നിലവിളി അനുഭവിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അനുഭവസാക്ഷ്യം പറയുന്നു. ആത്മാവിനെ തൊട്ടറിയാൻ പറ്റുകയില്ല, ആത്മാവിനെ ദർശിക്ക് കാണാൻ കഴിയുകയില്ല, ആത്മാവിനെ മണത്തറിയാൻ കഴിയുകയില്ല. അതായത് ആത്മാവിനെ മണത്തറിയാനോ സ്പർശിച്ചറിയാനോ കാണുവാനോ സാധിക്കുകയില്ല. കാണാനും സ്പർശിക്കാനും മണത്തറിയാനും കഴിയാത്ത ഒരു സത്താ സവിശേഷതയാണ് മനുഷ്യന്റെ ആത്മാവ്. എന്നാൽ തന്നെയും ഭാവിയായ മനുഷ്യന്റെ ആത്മാവിന്റെ നിലവിളി അനുഭവിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ഇത്രയും കാര്യങ്ങൾ ഈ 8 ആളുകൾ നമ്മുടെ തത്വശാസ്ത്ര മണ്ഡലങ്ങളിലെ യുക്തിവീരന്മാരായ ആളുകൾ മനുഷ്യന്റെ ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറഞ്ഞ ചിന്തോദ്വീപങ്ങളായിരുന്ന അർത്ഥവത്തങ്ങളായ കോട്ടുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി 3rd, നിരീശ്വരവാദികൾ. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസമുള്ള അർത്ഥത്തിലെ ആളുകളാണ്. അവർ ദൈവത്തെ വിശ്വസിക്കാത്തവരാ. ദൈവം എന്ന് പറയുന്ന ഒരാളെ ഇല്ലെന്ന് അവർ വിശ്വസിക്കുന്നത്, ദൈവം ഇല്ലാത്തതുകൊണ്ട് ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അങ്ങനെയുള്ള ആളുകൾ യഹൂദന്മാരുള്ള ഉണ്ടായിരുന്നു. സാധുക്യർ ആത്മാവിലോ ദൂതന്മാരിലോ പുനരുദ്ധാനത്തിലോ വിശ്വാസമില്ലാത്ത ആളുകളായിരുന്നു. അപ്പൊ ഈ നിരീശ്വരന്മാരായ ആളുകളിൽ ഏറ്റവും പ്രശസ്തനായ ആളായിരുന്നു ഫ്രഞ്ച് നാസ്തികനായ വോൾട്ടേയർ. ആ ഫ്രഞ്ച് നാസ്തികനായ വോൾട്ടേയർ പിന്നീട് മാനസാന്തരപ്പെട്ടു. അദ്ദേഹം പറയുന്ന എങ്ങനെയാണെന്നറിയാവോ? അതീന്ദ്രിയ വിഷയങ്ങളെ പറ്റി 4000 വാല്യങ്ങൾ വായിച്ചാലും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയേതരമായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള 4000 വാല്യം പുസ്തകങ്ങൾ വായിച്ചാലും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതിനും അപ്പുറമാണ് മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമ്മുടെ തിരുവല്ല സ്വദേശിയായി ജീവിച്ചിരുന്ന പെന്തക്കോസ് സഭാമണ്ഡലത്തിലെ ഏറ്റവും പ്രശസ്തയായ സുവിശേഷ പ്രസംഗയായി അറിയപ്പെട്ട് ഇന്ന് നിത്യതയിൽ വസിക്കുന്ന ബഹുമാന്യ വനിത, അല്ലെങ്കിൽ ബഹുമാന്യ അമ്മച്ചി ഞാൻ പറയും, ഞാൻ എന്റെ ബാല്യം മുതൽ ഒരു പ്രസംഗമുണ്ട്, ബഹുമാനപ്പെട്ട മേരി കോ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അലക്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ മേരി കോവിന്റെ പ്രസംഗം കേട്ടില്ലേ? മേരി കോവൂര്, അവര് വളരെ ബഹുമാനിയായ സ്ത്രീരത്നമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ത്രില്ലിംഗ് മെസ്സേജുകൾ പ്രസംഗിക്കുന്ന ദേവദാസി, ഞാൻ എന്റെ ഒരു 7 വയസ്സ് പ്രായം മുതലേ അവരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ മേരി കോവ് എന്ന് പറയുന്ന ദേവദാസിയുടെ സ്വന്തം അപ്പന്റെ അനിയനായിരുന്നു, ഉപ്പാപ്പനായിരുന്നു ബഹുമാനപ്പെട്ട എ ടി കോവൂർ, നാസ്തികനായിരുന്ന എ ടി കോവൂർ. അദ്ദേഹം കേരളത്തിലെയും ശ്രീലങ്കയിലെയും മലേഷ്യയിലെയും പ്രശസ്തമാകുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ സൈക്കോളജി പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും പഠിക്കുമ്പോൾ, ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ
അവന്റെ അണുകാംശങ്ങളിൽ നിന്ന് ജീവൻ ജീവാണുക്കളുടെ അശരീര ചേതനയ്ക്ക് അതായത് ജീവൻ മനസ്സ് ആത്മാവ് മോചനം നേടാൻ കഴിയില്ല എന്ന്. അതായത് മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ജീവന് കാരണമായിരിക്കുന്ന ജീവാണുക്കളുടെ അശരീര ശരീരമില്ലാത്ത ചേതനയ്ക്ക് ആ ശോഭയ്ക്ക് മോചനം നേടാനായിട്ട് കഴിയില്ല എന്നാണ് ഈ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ശ്വാസോച്ഛ്വാസത്തോടൊപ്പം രക്തചംക്രമണവും നിൽക്കുമ്പോൾ, അതായത് മനുഷ്യൻ മരിച്ചു നമ്മൾ പറയുന്നത് ഉടനെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പൊ ഓസ്ട്രേലിയയിലായതുകൊണ്ട് സഹോദരിമാർ പലരും നേഴ്സസ് ആയിരിക്കും, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മെഡിക്കൽ സയൻസ് ഒക്കെ അറിയാം, എന്നെ പോലെ അല്ല, ഞാൻ സാധാരണക്കാരനായ മനുഷ്യനാ. അപ്പോ മനുഷ്യൻ മരിക്കുമ്പോൾ, ജീവി മരിച്ചു എന്ന് പറയുമ്പോൾ, ഒരാൾ മരിച്ചു പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ശ്വാസോച്ഛ്വാസം നിലച്ചിരിക്കും അല്ലേ, ശ്വാസോച്ഛ്വാസം നിലച്ചിരിക്കും, അതുപോലെ രക്തചംക്രമണവും ഇതാവും നിലയ്ക്കും. അത് നിങ്ങൾ സാധാരണ ഐ സിയിലൊക്കെ കയറ്റിയിടുന്ന ആളുകളെ ഒരു മെഷീനുമായിട്ട് ഘടിപ്പിച്ചിടുന്നല്ലോ, അപ്പം ആ ഹാർട്ടിന്റെ സ്പന്ദനം ഇങ്ങനെ വന്ന് ഡൗൺ ആയി 40, 35, 30, 40, 20 വന്നിട്ട് ഇങ്ങനെ വന്ന് പെട്ടെന്ന് ചടുവെന്ന് ഫ്ലാറ്റായി ആള് അങ്ങ് പോകുന്നത് ഞാന് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോ രക്തചംക്രമണവും നിലച്ച് ശ്വാസോച്ഛ്വാസവും നിൽക്കുമ്പോൾ, അതായത് മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് യാതൊന്നും പുറപ്പെട്ടു പോകുന്നില്ല എന്നാണ് ഏറ്റിക്കോവര് പറഞ്ഞത്. നാസ്തികന്മാരുടെ ഗതി എത്രയോ അധോഗതിയാണ്. പക്ഷേ അത് സൈദ്ധാന്തികമായി നാസ്തികന്മാർ നിരീശ്വരവാദം പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രായോഗിക നിരീശ്വരവാദം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണമോ, പ്രായോഗിക നിരീശ്വരവാദം പരാജയപ്പെട്ടു പോയിട്ടുള്ള മൂന്നാല് തെളിവുകൾ ഞാനിപ്പോ പറയാം. ആ തെളിവ് സ്റ്റഡിയാണല്ലോ, നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ഒന്ന്, ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അഖില ലോക തലതൊട്ടുന്നനായിരുന്നു സഖാവ് മീഖായിൽ ഗർബച്ചു. സോവിയറ്റ് റഷ്യയുടെ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായിരുന്ന മീഖായിൽ ഗർബച്ചു 1987 നവംബർ മാസം 27-ാം തീയതി ജോർജ് ബുഷ് സീനിയറിന്റെ അടുത്ത് വാഷിങ്ടൺ ഡി സിയിൽ ഒരു ആണവായുധ നിരായുധീകരണ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതിൽ ഒപ്പിടാൻ ഈ റഷ്യൻ പ്രസിഡന്റായിരുന്ന മിഖായേൽ ഗർബച്ചോവ് ചെന്നു. അദ്ദേഹം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ ലോക തലതൊട്ടപ്പനാണ്. അവിടെ ചെന്ന് അവര് വൈറ്റ് ഹൗസിൽ കയറി ആദ്യ അഭിവാദ്യം ചെയ്തപ്പോൾ പറഞ്ഞ ഇങ്ങനെയാണ്, ഈ ചർച്ചയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ നോക്കണം, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന റഷ്യയുടെ പ്രസിഡന്റായിരിക്കുന്ന മിഖായേൽ ഗർബച്ചോവ് ജോർജ് ബുഷ് സീനിയറുമായിട്ട് ആണവായുധ നിരായുധീകരണ കരാർ ചർച്ച ചെയ്യാൻ വേണ്ടി വാഷിങ്ടൺ ഡി സിയിൽ 1987 നവംബർ മാസം 27-ാം തീയതി ചെല്ലുമ്പോൾ ആദ്യം ചെയ്ത അഭിവാദ്യത്തിൽ പറഞ്ഞത് ഈ ചർച്ചയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ അതുവരെ ദൈവവിശ്വാസം ഇല്ലായിരുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉറങ്ങിക്കിടന്ന ദൈവം അറിയാതെ ചാടി പുറത്ത് വന്നു. അങ്ങനെ എത്രയോ ആളുകൾ ഇ എം എസ് സംബോധിപ്പാട് രണ്ടാം പ്രാവശ്യം 1959 ജൂലൈ മാസം 24 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി അവരെ പരാജയപ്പെട്ട് ഇലക്ഷനെ കോറം തയ്യാതെ വന്നു. പാർട്ടി ആ മന്ത്രിസഭ വിളിച്ചു കൂട്ടാൻ വയ്യാതെ വന്നു. അവരെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ദൈവം ആ പാർട്ടിയുടെ കോഴിക്കോട്ട് ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പാർട്ടിയുടെ സമ്മേളനത്തിൽ നടന്ന ഈശ്വര പ്രാർത്ഥനയിൽ ആദ്യം പ്രാർത്ഥന ദൈവം ഈശ്വരൻ നമ്മെ ഈ വിഷയത്തിൽ സഹായിക്കുമാറാകട്ടെ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നാസ്തികവാദവും നിരീക്ഷന്മാരും എല്ലാം സൈദ്ധാന്തികമായി പറയുന്നുണ്ട്. സൈദ്ധാന്തിക നിരീക്ഷവാദം പണ്ടേ പരാജയപ്പെട്ടു, തെളിയിക്കാൻ കഴിയാത്തതുമാണ്, പ്രായോഗികമായി അത് പരാജയപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഞാന് ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ചിന്താ വിഷയം അല്ല. ഇനി അടുത്ത ഒന്നുകൂടെ പറയാം, ആസ്വദിക്കുക. മനുഷ്യരുടെ അനുഭവത്തിൽ, അതായത് മനുഷ്യര് ആത്മാവുണ്ടോ എന്ന് വിശ്വസിച്ചു. നമ്മൾ ഇന്ന് പഠിക്കുന്ന പോലെ ദൈവശാസ്ത്രം വളരെ വികസിതമായ ഒരു കാലഘട്ടമായിരുന്നില്ല പുരാതന കാലഘട്ടം. നമുക്കറിയാമല്ലോ 1911 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ നമുക്ക് മലയാളത്തിൽ ബൈബിൾ നമ്മുടെ കയ്യിൽ തരുന്നവരെ കേരളത്തിൽ മലയാളം ബൈബിൾ സമ്പൂർണമായി ഉണ്ടായിരുന്നില്ല. മാണികത്തനാരുടെയും അതുപോലെ പിന്നെ സുറിയാനിൽ നിന്ന് ഭാഷാന്തരം ചെയ്ത ചുരുക്കം ചില ഗോസ്പൽ പ്രതികളുടെയും ഒക്കെ പരിമിതമായ എണ്ണമുള്ള ന്യൂ ടെസ്റ്റമെന്റ് പ്രതികൾ മാത്രമാണ് ഈ കേരളത്തിൽ ലഭ്യമായിരുന്നത്. അത് നമുക്ക് ആർക്കും വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കോ ഒന്നും ലഭിച്ചിരുന്നില്ല. കേരളത്തിലെ നസ്രാണികൾ അവരെ സന്ധ്യാസമയത്ത് അവരെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് അവരെ പ്രാർത്ഥിച്ച് കടന്നുവെങ്കിലും അവർക്ക് വേദവോസം കയ്യിൽ വായിക്കാൻ ഉണ്ടായിരുന്നില്ല. 1911 മുതലാണ് വേദവോസം കിട്ടിയത്. ലോകത്തിലെ സാങ്കേതികതയും ശാസ്ത്രീയതയും ഒക്കെ അതാത് കാലങ്ങളിൽ വികാസം പ്രാപിച്ച പോലെ മനുഷ്യൻ പുരോഗമിച്ചനുസരിച്ച് വികാസം പ്രാപിച്ച ഒരു ശാസ്ത്രശാഖയാണ് ദൈവശാസ്ത്രം അല്ലെങ്കിൽ വേദശാസ്ത്രം. അപ്പോൾ വേദവസ്തുവും ഇന്നാണ് നമ്മൾ കൂടുതലും അനലൈസ് ചെയ്ത് പഠിക്കുന്നത്. പുരാതന കാലത്ത് അങ്ങനെ പഠിക്കാൻ സാവകാശം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്ന ബ്രദർ അലക്സും ഞാനും അപ്പൊ നമ്മുടെ കോച്ചയിലും ഒക്കെ ജീവിച്ചിരുന്ന നമ്മുടെ
ഗ്രാമ പ്രദേശങ്ങളിൽ ചില പ്രത്യേക രാത്രികളിൽ ചില പ്രത്യേക സമയത്ത് നാട്ടിനപ്പുറത്തുള്ള ചില പട്ടികൾ കൂവും. അതായത് രണ്ടും മൂന്നും നാലും പട്ടി ഒന്നിച്ച് പട്ടി മൂങ്ങും, അതായത് കൂവും. കൂമ്പോ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരുടെയോ തല പോകാനുള്ള വരവ എന്ന് പറഞ്ഞാൽ ആരോ ജാഗാണ്ടിക്ക, കേട്ടില്ലേ ഇങ്ങനെ പറയുന്നേ, ആരോ ജാഗാണ്ടിക്ക എന്ന് പറഞ്ഞാൽ നായ മോങ്ങുന്നു, നായ മോങ്ങിയാൽ ആരോ പോകാണ്ടിരിക്കുന്നു എന്നാണ് അന്നത്തെ കാലത്തെ പൂർവികന്മാർ വിശ്വസിച്ചു വന്നത്. സത്യവുമാ, ഈ നായ എല്ലാ സമയത്തും അങ്ങനെ മോങ്ങാറില്ല, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ മോങ്ങാറുള്ളൂ. ദേശത്തുള്ള എല്ലാ നായ്ക്കളും മോങ്ങാറില്ല, ഒരു പ്രത്യേക ഏരിയയിലുള്ള രണ്ടോ മൂന്നോ പട്ടി മാത്രമാണ് അങ്ങനെ കൂവുന്നത്. ആ ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ ആ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ചില ആൾക്കാർ മരിച്ചിരിക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ പൂർവികന്മാരെ ആളുകൾ പറയുന്നത് അദൃശ്യ ലോകത്ത് മനുഷ്യനെ കാണാൻ കഴിയാത്ത ഈ ഏതോ ശക്തിയെ അല്ലെങ്കിൽ ഏതോ രൂപത്തെ ഈ നായ്ക്കൾക്ക് കാണാൻ കഴിവുണ്ട് എന്നും അത് മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി അദൃശ്യ ലോകത്തുനിന്ന് കാലൻ വരുന്നതാണെന്നുമാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. അത് നമ്മുടെ നാട്ടിലെ സാമാന്യ നിലയിലുള്ള പരമ്പരാഗതമായ ഒരു വിശ്വാസ ചിന്താഗതിയായിരുന്നു. ആ പ്രദേശത്തോ ഉള്ള എല്ലാ നായ്ക്കളും ഒരുപോലെ മോങ്ങാത്തുകൊണ്ടും പ്രത്യേകമായ ഒരു സമയത്ത് പ്രത്യേകമായ ചില സ്ഥലത്ത് മാത്രമുള്ള നായ്ക്കൾ മോങ്ങുന്നുകൊണ്ടും ആ വിശ്വാസം പൊതുവെ മനുഷ്യൻ പറഞ്ഞു വന്നിരുന്നു. മനുഷ്യൻ മരിക്കുമ്പോൾ മനുഷ്യന്റെ മരണസമയത്ത് മനുഷ്യനിൽ നിന്ന് പകരം വയ്ക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് മനുഷ്യനിൽ നിന്ന് നഷ്ടമാകുന്നു അല്ലെങ്കിൽ ബഹിർമുഖിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്ര ലോകവും വളരെ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുമ്പോൾ സാധാരണയായി മലയാള ഭാഷയിൽ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നതിന് തമിഴ് ഭാഷയെ പറയുന്ന വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതേതറിയാവോ? സത്തുപോയി എന്നാണ് അവർ പറയുന്നത്. സത്തുപോയി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? മനുഷ്യന്റെ സത്ത്, അതായത് ആത്മാവ്, ജീവൻ പോയെന്നായി പറഞ്ഞതിന്റെ അർത്ഥം സത്തുപോയി. നമ്മൾ മരിച്ചുപോയി എന്ന് പറയും. മലയാളവൽക്കരിച്ച് നമ്മൾ ചത്തുപോയെന്ന് പറയും. പിന്നെ ആളുകൾ ഇപ്പൊ കൊറോണ ബാധിച്ചാണ് ചത്താലും ആ മരിക്കുന്ന ആളുകളുടെ പദവി അനുസരിച്ചാണ് മരണത്തിന് നമ്മൾ പേരിൽ കൊടുക്കുന്നത്. വെറും സാധാരണക്കാർ മരിച്ചാൽ ചത്തുപോയി എന്ന് പറയും. തമിഴ് മകന്റെ സത്തുപോയി എന്ന് പറയുന്നത്, അല്ലാത്തവ മരിച്ചു എന്ന് പറയും. വിശ്വാസി മരിച്ചാൽ ക്രിസ്തുവിൽ നിന്ദ്ര പ്രാപിച്ചു എന്നൊക്കെ പറയും. അപ്പൊ ഞാന് ഈ പറയുന്നതിന്റെ സാധ്യത നോക്കണം. ഇപ്പൊ മനുഷ്യൻ മരിക്കുമ്പോൾ മനുഷ്യൻ നിന്ന് അതിപ്രധാനമായ പകരം വയ്ക്കാൻ കഴിയാത്ത ശാസ്ത്ര ലോകത്തിനോ മനുഷ്യന്റെ ബുദ്ധിക്കോ ആധുനിക വൈദ്യശാസ്ത്രത്തിനോ മെഡിസിനോ യുക്തചിന്തകൾക്കോ മറ്റ് യാതൊന്നിനുമോ മനുഷ്യ ശരീരത്തിലേക്ക് സമന്വയിപ്പിക്കാൻ അല്ലെങ്കിൽ സന്നിപ്രവേശം ചെയ്യിക്കാൻ കഴിയാത്ത ഏതോ ഒന്ന് മരണസമയത്ത് മനുഷ്യനിൽ നിന്ന് പോകുന്നു. ഒന്നുകിൽ അവന്റെ കണ്ണ്, അല്ലെങ്കിൽ അവന്റെ മൂക്ക്, അല്ലെങ്കിൽ അവന്റെ വായ്, ഈ മൂന്ന് ദ്വാരങ്ങളിൽ കൂടെ മനുഷ്യന്റെ ജീവൻ ബഹിർഗമിക്കുന്നു. മനുഷ്യൻ നിന്ന് എന്തോ വിലപ്പെട്ട ഒന്ന് നഷ്ടപോകുന്നു. തലങ്ങും വിലങ്ങുമായി ഈ ശരീരം തറയിൽ കിടക്കുന്നു. നമ്മളതിനെ ഭൗമശരീരം എന്നാണ് പറയുന്നത്. നമ്മുടെ ദേശത്ത് ഒരു സഹോദരൻ മരിച്ചു, മത്തായ സഹോദരൻ എന്ന് ചിന്തിക്കുക. മത്തായ എന്ന് പേരുള്ള സഹോദരൻ മരിച്ചു. മത്തായ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ മത്തായ സഹോദരൻ മരിച്ചു പോയെന്നാ പറയുന്നത്. ആരാ മരിച്ചത്? മത്തായ സഹോദരൻ. അദ്ദേഹത്തിന്റെ ശവം കാണാനാണ് നമ്മൾ പോകുന്നത്. മത്തായ സഹോദരനെ കാണാനല്ലേ പോകുന്നത്. നമ്മൾ പോകുന്നത് എന്തിനാണ്? മത്തായ സഹോദരന്റെ ഭൗമശരീരം കാണാനാണ് പോകുന്നത്. നമ്മൾ പറയുന്നത് മത്തായ സഹോദരന്റെ സംസ്കാരം ഞായറാഴ്ച നടക്കുന്നല്ല. പിന്നെ എങ്ങനെയാ പറയുന്നത്? മത്തായ സഹോദരന്റെ ഭൗമശരീരം ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്രാം തീയതി ഇന്ന സമയത്ത് സംസ്കരിക്കപ്പെടും എന്നാ പറയുന്നത്. അപ്പൊ മത്തായ സഹോദരൻ അവിടെ ഇല്ല, മത്തായ സഹോദരൻ പോയി എന്നാണ് എന്റെ അർത്ഥം, അല്ലേ? അപ്പോൾ നമ്മള് ശാസ്ത്രമോ യുക്തിയോ വേദശാസ്ത്രമോ വികസിതമാകാത്ത ആ കാലഘട്ടത്തിലും മനുഷ്യന്റെ ശരീരത്തെ വിട്ട് പകരം വയ്ക്കാൻ കഴിയാത്ത യാതൊന്ന് മനുഷ്യനിൽ നിന്ന് ബഹിർഗമിച്ചു മാറുന്നു എന്നുള്ള വിശ്വാസം മനുഷ്യന്റെ പുരാതന കാലം മുതലേ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളും സമ്മതിക്കേണ്ടതായി വരും. അടുത്ത ചിന്ത, ആധുനിക ശാസ്ത്രം മനുഷ്യൻ ആത്മാവിനെ കുറിച്ച് എന്ന് പറയുന്നു. ശാസ്ത്രം ഈ ശാഖയിൽ വല്ലതും പഠിച്ചിട്ടുണ്ടോ? മനുഷ്യന് മരണമുണ്ടോ? മനുഷ്യന് മരണമുണ്ടെങ്കിൽ മരണം എന്താണ്? മനുഷ്യന്റെ ആത്മാവ് എന്താണ്? ആത്മാവ് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണോ? അതിനെ ശാസ്ത്രം അംഗീകാരം നൽകുന്നുണ്ടോ എന്നുള്ള വിഷയത്തെ കുറിച്ച് ദീർഘകാലങ്ങളായി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ പഠനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് റഷ്യയിലെ ക്രയോൺ സൊസൈറ്റി പോലെയുള്ള സൊസൈറ്റി ഉണ്ട്. ആ ക്രയോൺ സൊസൈറ്റി എന്ന് പറയുന്നത് -4000 ഡിഗ്രിയിൽ പിന്നെ ആ ഈ നൈട്രജൻ ഗ്യാസ് -4000 ഡിഗ്രിയിൽ തണുപ്പിച്ച് സിലിണ്ടറുകളിലാക്കി മനുഷ്യ ശരീരം സൂക്ഷിച്ചാൽ ഈജിപ്തിലെ പിരമിഡിൽ സൂക്ഷിക്കുന്ന മമ്മികൾ പോലെ കേടുകൂടാതെ ഈ ശരീരം സൂക്ഷിക്കും. ആ മമ്മികൾ ഉണങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ -4000 ഡിഗ്രി നൈട്രജൻ സിലിണ്ടറുകളിൽ ഭൗമശരീരം സൂക്ഷിച്ചാൽ
അങ്ങനെയുള്ള ആ ശരീരം ചീയുകയില്ല, ഒരു കാരണവശാല സെല്ലുകൾ അത് അവിഞ്ഞു പോകുകയില്ല. അങ്ങനെ സൂക്ഷിക്കുകയാണ്. അവർ ചിന്തി വിശ്വസിക്കുന്നത് വിദൂര ഭാവിയിൽ വൈദ്യശാസ്ത്രം മനുഷ്യനെ ജീവനെ പുനഃപ്രവേശിപ്പിക്കാൻ കഴിയുമെന്നാണ്. അതിനുവേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു സൊസൈറ്റി തന്നെ സോവിയറ്റ് റഷ്യയിലുണ്ട്. ആ സൊസൈറ്റിയുടെ പേര് ക്രയോൺ സൊസൈറ്റി എന്നാണ്. ക്രയോൺ സൊസൈറ്റി, ക്രയോൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യ മൃതന്മാരുടെ ശരീരത്തെ -4000 ഡിഗ്രി തണുപ്പില് സിലിണ്ടറിനകത്ത് സൂക്ഷിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കാര്യപരിപാടി അല്ലെങ്കിൽ സംവിധാനത്തെയാണ് ക്രയോൺ സൊസൈറ്റി. അനേക നൂറുകണക്കിന് ശവശരീരങ്ങൾ അങ്ങനെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വിദൂര ഭാവിയിൽ വൈദ്യശാസ്ത്രത്തിന്റെ മികവ് കൊണ്ട് മനുഷ്യ ശരീരത്തിൽ ജീവൻ പുനഃപ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയമായ നേട്ടം മനുഷ്യർ സാധിക്കുമെന്നും അന്ന് ഈ ശവശരീരത്തെ പുനർജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ ക്രയോൺ സൊസൈറ്റിയുടെ അംഗങ്ങളായ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് അതുകൊണ്ട് അവർ ആ ശവശരീരം സൂക്ഷിക്കുകയാണ്. അപ്പൊ ആധുനിക ശാസ്ത്രം 1970 1980 ഇടയിൽ, 1970 ഇടയിൽ മനുഷ്യന്റെ ആത്മാവിന്റെ അസ്തിത്വത്തെയും അനശ്വരതയും സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിൽ ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുണ്ട്. അതിലെ 3-4 പഠനങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം. അത് കാരണം ശാസ്ത്രവും മനുഷ്യന് ആത്മാവ് ഉണ്ട്, ആത്മാവ് അനശ്വരമാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇപ്പൊ പറയുന്നത്. 1970-80 കണ്ടുപിടി ശാസ്ത്രം, അത് അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, അമേരിക്കയിലെ മാസച്യൂസെറ്റ്സിലെ മാസച്യൂസെറ്റ്സ് ഹോസ്പിറ്റലിൽ മേധാവിയായിരുന്ന ഡോക്ടർ ഡങ്കൻ മാക്ഡോൾ, മരണത്തോടടുത്ത രോഗികളെയും അവർ മരിച്ച ഉടനെയുമുള്ള ഭാരം തിട്ടപ്പെടുത്തി, അതായത് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറൈസ്ഡ് ബാലൻസിൽ മരണശയ്യയിലായ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പും മരിച്ച ശേഷവും അദ്ദേഹത്തിന്റെ ഹോമശരീരം പല പ്രാവശ്യം തൂക്കി നോക്കി തൂക്ക വ്യത്യാസം മനസ്സിലാക്കി. മരിക്കുന്നതിന് മുമ്പ് ജാതി, മത, പ്രായ, വർഗ, വർണ്ണ ഭേദമില്ലാതെ മരിച്ചയാളുകൾ എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള ബാലകനും 50 വയസ്സുള്ള മധ്യവയസ്കരും 80 വയസ്സുള്ള വൃദ്ധനും, അവൻ നൈജീരിയക്കാരനാകട്ടെ, കടത്തുറക്കാരനാകട്ടെ, മംഗോളിയനാകട്ടെ, വെള്ളക്കാരനാകട്ടെ, ഏഷ്യക്കാരനാകട്ടെ, അവൻ മരിച്ചപ്പോൾ അവരുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ബഹിർഗമിച്ച ഊർജത്തിന്റെ ഭാരനഷ്ടം 21 ഗ്രാം എന്ന് ഡോക്ടർ ഡങ്കൻ മാക്ഡോൾ അദ്ദേഹത്തിന്റെ മാസച്യൂസെറ്റ്സിലെ ഗവേഷണശാലയിൽ അദ്ദേഹം കണ്ടെത്തി. അതിനുശേഷം അദ്ദേഹത്തിന് പിൻഗാമിയായി വന്ന ഒരു സ്വീഡിഷ് ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ നീൽസു ഒലാംബ് ജേക്കബ്സൺ എന്നാണ്. ഡോക്ടർ നീൽസു ഒലാംബ് ജേക്കബ്സൺ, അദ്ദേഹം മനുഷ്യന്റെ നിര്യാണത്തിലുണ്ടാകുന്ന ഭാരം 21 ഗ്രാം തന്നെ എന്ന് ഡോക്ടർ ഈ ഡങ്കൻ മാക്ഡോൾ അഭിപ്രായപ്പെട്ടത് സ്ഥിരീകരിച്ചു. അതായത് അദ്ദേഹം വിൻസെന്റ്, അദ്ദേഹം വളരെ കൃത്യമായി ഭാരദർശം രേഖപ്പെടുത്തി. 21 ഗ്രാം, ശിശു മരിച്ചാലും 21 ഗ്രാം, യുവാവ് മരിച്ചാലും 21 ഗ്രാം, മധ്യവയസ്കൻ മരിച്ചാലും 21 ഗ്രാം, വയോധികൻ മരിച്ചാലും ഭാരനഷ്ടം 21 ഗ്രാം. അപ്പോൾ ആ ശരീരത്തെ വിട്ട് ബഹിർമിക്കുന്ന ഊർജത്തിന്റെ മൊത്തം ഭൗതിക ഊർജത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് 21 ഗ്രാം എന്ന് ഡോക്ടർ നീൽസു ഒലാംബ് ജേക്കബ്സൺ സ്ഥിരീകരിച്ചു. അതിനുശേഷം അമേരിക്കയിലെ കാരിംഗ്ടൺ എന്ന് പറയുന്ന സർവകലാശാലയിൽ ഡോക്ടർ കാരിംഗ്ടൺ ആത്മാവ് ഇനിയും അറിയപ്പെടാത്ത ഏതോ ഒരു ഊർജമാണെന്നും ശുദ്ധമായ വാതക അന്തരീക്ഷത്തിൽ വെച്ച് അവയുടെ വ്യതിയാനങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നും അഭിപ്രായപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, ദ വിൻസെന്റ് ക്ലൗഡ് ചേംബർ എന്ന് പറയുന്ന ഒരു പരീക്ഷണവേളയിൽ വെച്ച് മരിക്കാറായ ഒരു മനുഷ്യനെ മരിക്കാൻ അനുവദിച്ചു. ദ വിൻസെന്റ് ക്ലൗഡ് ചേംബർ എന്ന് പറയുന്ന പരീക്ഷണവേളയിൽ മരിക്കാൻ അത്യാസന്നനായ ഒരു മനുഷ്യനെ അതിനകത്ത് വെച്ച് മരിക്കാൻ അനുവദിച്ചു. സൂക്ഷ്മമായി ആ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ വീണ്ടും നിർമ്മിച്ച ആ ഭൗതിക ഊർജം ബാഹ്യ ശരീരത്തിന്റെ അതേ രൂപത്തിൽ ആ കണ്ണാടിക്കൂടിനകത്ത് രൂപപ്രകൃതമായി രൂപഭാവിതമാകുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ബാഹ്യ ശരീരം എപ്രകാരമുണ്ടോ അങ്ങനെ തന്നെ ശരീരത്തെ വീണ്ടും ബഹിർമിക്കുന്ന ആന്തരിക ശരീരം ഉണ്ട്. ഈ ആന്തരിക ശരീരമാണ് ആത്മാവ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ വളരെ ശരിയാണ്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. പൗലോസ് പറഞ്ഞു,
സൂക്ഷ്മ സ്ഥൂല ശരീരം ഉണ്ടേ എങ്കിൽ എന്തുണ്ട്? സൂക്ഷ്മ ശരീരം ഉണ്ട്. ഒന്ന് കൊരിന്ത്യ 15:13 സ്ഥൂല ശരീരം ഉണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരം ഉണ്ട്. കൊരിന്ത്യരിൽ വേറൊരു ഭാഗത്ത് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളോ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്കുനാൾ ക്ഷയിക്കുന്നു എങ്കിലും അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അകമേ ഒരു മനുഷ്യനുണ്ട്, അകമേയുള്ള മനുഷ്യൻ ആയ അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ നിഗൂഢ മനുഷ്യൻ എന്ന് ഒരു പ്രസ്താവന തിമോത്യോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് അവന്റെ ഭൗതിക ശരീരത്തിന് സമാനമായ പ്രകൃതമുള്ള രൂപമുള്ള ഭാവമുള്ള ഒരാന്തരിക ശരീരമുണ്ട് എന്നും ആ ആന്തരിക ശരീരത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നെന്നും ആ ആന്തരികമായിരിക്കുന്ന ആത്മാവാണ് മരണസമയത്ത് ഭൗതിക ശരീരത്തെ വിട്ട് ബഹിരമിക്കുന്നതെന്നും ആ ആന്തരികമായ ആത്മാവാണ് മനുഷ്യരീരത്തെ വിട്ട് സ്വർഗലോകത്തേക്ക് അല്ലെങ്കിൽ പരദീസയിലേക്ക് പോകുന്നത് എന്നുമാണ് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നത്. ഈ ആത്മസത്തയാണ് കർത്താവ് ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവരെ എന്ത് പ്രയോജനം എന്ന് ചോദിച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് ഈ ദേഹദേഹി ആത്മാക്കളുടെ ഘടനാ സവിശേഷതയെ കുറിച്ചാണ്. അത് അടുത്ത ക്ലാസ്സിലേക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പ്രയാസമുണ്ടാകും, ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല ഇത് 8 ക്ലാസ്സുകളായിട്ട് ഞാൻ വേർതിരിക്കുകയാണ്. അപ്പൊ ഓരോ ക്ലാസ്സിലും എടുക്കേണ്ട പാഠ്യപദ്ധതി ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് ഞാൻ കൃത്യമായി സമയം അനുസരിച്ച് അത് ചെയ്തിട്ടുണ്ട്. സമയക്ലിപ്തത പാലിക്കാൻ കഴിയുന്നതിനാ ചോദിച്ചാൽ 10, 15, 20 വർഷമായി എന്റെ ജോലി ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ആ സമയത്തിന്റെ അകത്ത് ആ വിഷയം അവതരിപ്പിക്കാനായിട്ട് സാധിക്കും കൃപയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി മറ്റൊരു വിഷയം കൂടെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ചില ആളുകളൊക്കെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ ഡയബറ്റിക് ഒക്കെ വന്നിട്ട് വളരെ അക്യൂട്ട് ആയിട്ടുള്ള ആളുകൾ, ചിലരുടെ കാലുകൾ മുറിച്ചിട്ടുണ്ട്, ചിലരുടെ കൈകൾ മുറിച്ചിട്ടുണ്ട്, ചിലരുടെ വിരലുകൾ മുറിച്ചിട്ടുണ്ട്, അംഗച്ഛേദം വന്ന ആളുകളുണ്ട്, ആക്സിഡന്റ് അംഗച്ഛേദം വന്ന ആളുകളുണ്ട്. പക്ഷെ അംഗച്ഛേദം വന്ന ആളുകളും മരിക്കുമ്പോൾ ശരീരത്തെ വിട്ട് ബഹുക്രമിക്കുന്നതായി ഭൗതിക ഊർജമായി രൂപപ്പെടുന്ന ആത്മപ്രകൃതത്തിന് ഈ പറയപ്പെട്ട അംഗവൈകല്യം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആത്മശരീരത്തിന്, അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, അസ്ത്രം കൊണ്ട് മുറിയാത്ത, വെള്ളത്തിൽ ലയിച്ചമരാത്ത, വായുവിൽ അലിഞ്ഞുചേരാത്ത, തീയിൽ ദഹിച്ചമരാത്ത ഒരു അഭൗതികമായിരിക്കുന്ന പ്രതിഭാസമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ ആത്മാവ് എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ആത്മാവ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് സെക്രിയാ പ്രവാന്റെ പുസ്തകം 12:1 പറയുന്നത്, മനുഷ്യനും അവനിൽ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന എന്റെ ആത്മാവും. അപ്പൊ ഓരോ മനുഷ്യനും എന്തുണ്ട്? മനുഷ്യനിൽ ദൈവം സൃഷ്ടിച്ച സ്വതന്ത്രമായിരിക്കുന്ന ഒരാത്മാവ് ഉണ്ട് എന്നാണ് ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നത്. അടുത്ത 10 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് ചോദ്യത്തിനായി സമയം തരും. അത് ഒരു 3 മിനിറ്റ് സമയം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ക്ലോസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഭൗമശരീരം ദൈവം ഉണ്ടാക്കി, ആ ഭൗമശരീരത്തിലാണ് ദൈവം അവന്റെ മൂക്കിൽ കൂടെ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ഭവിച്ചു. അപ്പോൾ തന്നെ മനുഷ്യൻ ദൈവം ഒരാത്മാവിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇൻഡിപെൻഡന്റ് ആയ സൃഷ്ടിയാണ് മനുഷ്യന്റെ ആത്മാവ്. അപ്പൊ ഓരോ മനുഷ്യനും ഓരോ ആത്മാവുണ്ട്, ഓരോ മനുഷ്യനും ഓരോ ആത്മാവുള്ളതുകൊണ്ടാണ് ഓരോ മനുഷ്യനും അവന്റെ അപ്പിയറൻസിൽ വ്യത്യസ്തനാണ് അല്ലേ. ലോകത്തിലെ ഇന്ന് വരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ ഒരു മനുഷ്യനും അവന്റെ റെറ്റിന വേറൊരു മനുഷ്യന്റെ റെറ്റിനായെ പോലെ അല്ല. ആ മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെയും കണ്ണിന്റെ റെറ്റിന വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യന്റെയും തമ്പിന്റെ ഇംപ്രഷൻ, അതായത് കൈരേഖകൾ വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യന്റെയും DNA വ്യത്യസ്തമാണ്. ഇത് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ മനുഷ്യന്റെയും മുഖത്തിന്റെ ഘടനയും വ്യത്യസ്തമാണ്. എന്നെ പോലെ ഇരിക്കുന്ന ചില ആളുകളെ നിങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഒരു അർത്ഥം പറ്റുന്നു. ഒരിക്കല് ഞാനും എന്നെ പോലെ ഇരിക്കുന്ന ഒരു സുവിശേഷം ഒരു സ്ഥലത്ത് ഇരുന്നു. അപ്പൊ എനിക്കൊരാൾ കൂട്ടായ്മ തരാൻ വേണ്ടി വന്നു, പക്ഷെ എന്നെ പോലെ ഇരിക്കുന്ന സഹോദരന് കൊടുത്തു. കൊടുത്ത ശേഷം എനിക്ക് തന്നെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. വർഷങ്ങൾക്ക് മുമ്പാ തിരുവല്ലായി വെച്ചാ. അപ്പൊ എന്തറിയാവോ, ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അളിയനോട് പറഞ്ഞു, അളിയന് ഒരു ഗിഫ്റ്റ് ടൈറ്റസിന് തന്നിരുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തന്നില്ല. പിന്നെ ആർക്കാ തന്നെ? എന്നെ പോലെയുള്ള ഒരു സഹോദരൻ. അപ്പൊ എന്നെ പോലുള്ളവൻ ഞാനല്ല, അത് മനസ്സിലാക്കണം. ലുക്സ് ലൈക്ക് മീ ബട്ട് നോട്ട് മീ. അപ്പൊ എന്ത് ചെയ്തു? പിന്നെ അതേ ഒരു കൂട്ടായ്മ എനിക്ക് തന്നു, ഒരു രണ്ടാഴ്ച കൂട്ടായ്മ രണ്ടായിട്ട് വന്നു. അപ്പൊ കണ്ടറിയാവോ, അപ്പൊ എന്നെ പോലെ ഇരിക്കുന്നു, പക്ഷെ എന്നെ പോലെ ഇരിക്കുന്ന ഞാനല്ലല്ലോ. അപ്പൊ എല്ലാ മനുഷ്യന്റെയും ഫേഷ്യൽ ഐഡന്റിറ്റി വ്യത്യസ്തമാണ്, എല്ലാവരുടെയും DNA ഘടന വ്യത്യസ്തമാണ്.
എല്ലാവരുടെയും കൈയുടെ വിരലിന്റെ അടയാളം വ്യത്യസ്തമാണ്, എല്ലാവരുടെയും രചന വ്യത്യസ്തമാണ്. അതിന്റെ അർത്ഥം എല്ലാവരുടെയും ആത്മാക്കളും ഇൻഡിപെൻഡന്റ് ആണെന്നാണ്. മനസ്സിലായോ? ഓരോ മനുഷ്യനും ഓരോ ആത്മാവ്. ആ ഓരോ ആത്മാവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ ഓരോ ആത്മാവും അനശ്വരമാണ്. ഓരോ ആത്മാവും അമർത്യമാണ്. ഓരോ മനുഷ്യനും ഓരോ ആത്മാവും നിത്യത്വമുള്ളതാണ്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് ചോദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച നമ്മള് ഇനിയും പഠിക്കാൻ പോകുന്നത് ഈ ആത്മാവിലെ മൂന്ന് ഘടകങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യനിലെ മൂന്ന് ഘടകങ്ങളായ ദേഹം, ദേഹി, ആത്മാവ്, ദേഹത്തിന്റെ മരണം, ദേഹിയുടെ മരണം, ആത്മാവിന്റെ മരണം. അതിന്റെ അടുത്ത ആഴ്ച പഠിക്കാൻ പോകുന്നത് ആത്മാവ് മരിച്ചാൽ എവിടെ, അതായത് വിശുദ്ധന്മാരുടെ ആത്മാക്കളും സിദ്ധന്മാരുടെ ആത്മാക്കളും ദുഷ്ടന്മാരുടെ ആത്മാക്കളും അവർ മരിച്ചാൽ എവിടെ, അവരായിരിക്കുന്ന സ്ഥലം എവിടെ, അവർക്ക് ഇപ്പോൾ വല്ലതും ചെയ്യാൻ സാധിക്കുമോ, അവരെ നിത്യമായ വിശ്രാമത്തിലാണോ നിത്യമായ നിദ്രയിലാണോ. ഇങ്ങനൊക്കെയുള്ള കാര്യം അവർ നിദ്ര കൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില ഉറങ്ങുകയാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തികച്ചും വേദപുസ്തക അടിസ്ഥാനമാകുന്ന സത്യങ്ങളെ നമ്മള് ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗവേഷണം ചെയ്ത് അത് പഠിക്കാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കും എന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഈ ക്ലാസ്സിലേക്കുള്ള ഒരു പ്രവേശകമാണ്, അതായത് മരണം, മരണാനന്തര ജീവിതം എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു പ്രോലീഗോമന എന്ന് പറയാം, മുഖവരയാണ്. ആ മുഖവരയുടെ ഏഴ് അടിസ്ഥാന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു: തത്വമണ്ഡലം, ശാസ്ത്രമണ്ഡലം, യുക്തിമണ്ഡലം, നിരീശ്വരവാദ മണ്ഡലം, മതമണ്ഡലം, പിന്നെ ക്രൈസ്തവ വിശ്വാസ മണ്ഡലം, ശാസ്ത്രമണ്ഡലം. ഇങ്ങനെ ഏഴ് മണ്ഡലങ്ങൾ മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്തത്. ആർക്കെങ്കിലും ഏതെങ്കിലും ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്